ഈ ജനാവലിയെ സാക്ഷി നിർത്തി വളരെ ഉത്തരവാദിത്വത്തോടെ കേരളത്തിന് DYFI ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ഇവിടെ മത്സരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഉചിതമാകുന്ന അദ്ദേഹത്തിന്റെ അലങ്കാര പദം കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസണാണ്. ഒരു സംശയവും വേണ്ട. ഈ ഷാഫിപ്പറമ്പിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഉത്തരവാദിത്വത്തോടെ പറയുന്നു, വടകരയിലെ ഈ മഹത്തായ ജനാവലിയ സാക്ഷി നിർത്തി ആവർത്തിച്ചു DYFI മുന്നറിയിപ്പ് കേരളത്തിന് നൽകുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസന്റെ പേരാണ് ഷാഫി പറമ്പിൽ. ഷാഫിയെ പോലെ ഒരു കാഫിറനാണോ നിങ്ങൾ വോട്ട് ചെയ്യുന്നത്? ഇപ്പോൾ വളരെ വ്യാപകമായി സൈബർ സഖാക്കൾ ഷാഫിക്കെതിരായിട്ടുള്ള ഈ വർഗീയ വിദ്വേഷ പ്രചരണം നടത്തുന്നത് ദുരുദ്ദേശത്തോടു കൂടിയാണ്. ആ പ്രദേശത്ത് നിലനിൽക്കുന്ന സമുദായ സൗഹാർദ്ദം തകർക്കാൻ അവിടെ ഒരു വർഗീയമായ വിദ്വേഷം ആളിക്കത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആ പ്രചരണം നടത്തുന്നത്. ഏതായാലും ആ പ്രചരണത്തിനെതിരായുള്ള ശക്തമായ മതേതരത്വത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഈ അവരുടെ ക്യാമ്പയിനെ നേരിടാനുള്ള പ്രചരണം ഏറ്റെടുക്കാൻ KPCC തീരുമാനിച്ചിരിക്കുകയാണ്. കുട്ടലും കിഴിക്കലുമായി June 4 വേണ്ടിയുള്ള ആകാംക്ഷാഭരിതമായ നെഞ്ചിടിപ്പിലാണ് സ്ഥാനാർത്ഥികൾ, മുന്നണികളെ രാഷ്ട്രീയ കേരളം. LDFഉം UDFഉം തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങൾ പൂർത്തിയാക്കി, വിലയിരുത്തലുകൾ നടത്തി. അവരുടെ യഥാതഥമായ കണക്കുകൾ അവർക്കറിയാം. അപ്പോഴും തെരഞ്ഞെടുപ്പ് സമയത്ത് തുടങ്ങി വെച്ചത്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും വടകരയിൽ അനാശാസ്യകരമായ രീതിയിൽ കത്തുകയാണ്. ഇന്നലെ DYFI യൂത്ത് അലർട്ടിന് പിന്നാലെ UDFന്റെ ബദൽ പരിപാടി നടക്കാനിരിക്കുന്നു വടകരയിൽ, LDFന്റെ പരിപാടി നടക്കാനിരിക്കുന്നു. വടകര കത്തിച്ച് നിർത്തേണ്ടത് ആരുടെ താല്പര്യമാണ്? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ എസ് സമ്പത്ത്, ശ്രീ രാജു പി നായർ, ശ്രീ സന്ദീപ് വാര്യർ, ശ്രീ ആനന്ദ് കൊച്ചൂടി എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ശ്രീ രാജു പി നായർ, നമുക്ക് തെരഞ്ഞെടുപ്പ് അവലോകനങ്ങളിലേക്ക് ഉറപ്പായും എത്തണം. ഇന്ന് UDFന്റെ കോൺഗ്രസിന്റെയൊക്കെ അവലോകനം കഴിഞ്ഞ ദിവസമാണ്, അതിലേക്ക് എത്തണം. അതിനു മുമ്പ് ഈ ഷാഫി പറമ്പിൽ കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷം എന്നാണ് രാജ്യസഭാ MPയും DYFI CPMന്റെ പ്രധാനപ്പെട്ട നേതാവ് AR റഹീം ഇന്നലെ വടകരയിൽ പറഞ്ഞത്. ഇതുവരെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ പറ്റി മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ പറഞ്ഞു കേൾക്കാത്തൊരു പദാവലിയാണ്. എന്തുകൊണ്ടാണ് റഹീമിനെ പോലൊരു ഉത്തരവാദിത്തപ്പെട്ട നേതാവിന് അത് ഷാഫിയെ പറ്റി വടകരയിൽ പറയേണ്ടി വരുന്നത്? രാജു, അത് പരാജയ വിധി കൊണ്ട്. 20 സീറ്റിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ചിരുന്ന ഒരു സീറ്റാണ് വടകര. അവിടെ 8 നിലയിൽ പൊട്ടും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ പരാജയ വിധി കൊണ്ട് ആ ഒരു നടുക്കുന്ന പരാജയത്തെ അതിജീവിക്കാൻ വേണ്ടി അവരൊരു മുഴം മുന്നേറിയാം. പിന്നെ വിഷം എന്നൊക്കെ പറയുന്നത്, വിഷത്തിന് പാമ്പ് പോയി റീചാർജ് ചെയ്യുന്ന ഇവരുടെ അടുത്താണ്, ഈ റഹീമിൻ്റെ അടുത്തൊക്കെയാണ്. റഹീമിനൊക്കെ കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും വിശ്വാസ്യതയുണ്ടോ? എന്തെങ്കിലും വിശ്വാസ്യതയുള്ളൊരു നേതാവാണോ റഹീം എന്നൊക്കെ പറയുന്നത്? ഈ വായിട്ടലയ്ക്ക് എന്തെങ്കിലും വായിക്കുമ്പോൾ തോന്നുന്നു കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നതിനപ്പുറം, ഈ കഴിഞ്ഞ ദിവസം ബസ് സംബന്ധിച്ച ചടങ്ങുകളിലൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. ഒരു വിശ്വാസ്യതയില്ലാത്തൊരു നേതാവ് അവിടെ പോയിട്ട് ഇന്നത്തിൽ പള്ള് പറയാൻ വേണ്ടി കുറെ പേരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതും കേരളത്തിൽ പുതുമയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്തെ പ്രശ്നങ്ങളിൽ അതിനുശേഷം ഏതെങ്കിലും ഒരു പാർട്ടി, ഏതെങ്കിലും ഒരു യുവജന സംഘടന കേരളത്തിൽ ഇതുവരെ ഏതെങ്കിലും മണ്ഡലത്തിൽ അത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കും ഞാൻ കണ്ടിട്ടില്ല. അവർ DYFI അവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ്, ആ പരിപാടി സംഘടിപ്പിക്കുന്ന ഒരു പ്ലാനിംഗ് ഉണ്ട്. ആ പരിപാടിയിൽ വന്നാണ് AR റഹീം പറയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷം ഷാഫി പറമ്പിലാണ് എന്ന്. അപ്പോ ഇത് ഒരു ബൈറ്റിന്റെ രൂപത്തിൽ പറഞ്ഞു പോകുന്നതല്ല. അപ്പൊ അവർക്ക് ചില ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി ആവില്ലേ ആ പരിപാടിയും റഹീമിന്റെ പ്രസംഗവും? രാജു, ഹാഷ്മി, അതാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും വലിയ കനത്ത പരാജയം മുന്നിൽ കണ്ടിരിക്കുന്ന CPM ആ പരാജയത്തിന്റെ ഷോക്ക് മാറ്റുന്നതിന് വേണ്ടി പ്രവർത്തകർ ഒരു ഇത് മാറ്റുന്നതിന് വേണ്ടി തുടങ്ങി വെച്ചിരിക്കുന്ന പരിപാടിയാണത്. ഈ തെരഞ്ഞെടുപ്പിൽ നോക്കൂ, ഇത്രയും വലിയ വർഗീയവാദികൾ, RSSനെ നാണിപ്പിക്കുന്ന വർഗീയത പറഞ്ഞൊരു പാർട്ടിയല്ലേ CPM. വടകരയിൽ ഷാഫി ജയിച്ചാൽ അന്നത്തെ കൊണ്ട് RSS വിരുദ്ധത ഞങ്ങൾ നിർത്തും, അല്ലെങ്കിൽ ഞങ്ങൾ മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്ന പണി ഞങ്ങൾ പുനരാലോചിക്കേണ്ടി വരും എന്നാണ് സഖാക്കന്മാർ പറയുന്നത്. അത് ഉത്തരവാദിത്തപ്പെട്ടവർ പറയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, വടകരയിൽ K. മുരളീധരൻ ജയിച്ചത് അവിടുത്തെ മുസ്ലിങ്ങൾ വർഗീയത കാണിച്ചുകൊണ്ടാണോ? അവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിജയിച്ചത് മുസ്ലിങ്ങൾ വർഗീയത കാണിച്ചുകൊണ്ടാണോ? എത്രയോ നാള് ശ്രീ KP ഉണ്ണികൃഷ്ണൻ വിജയിച്ചിട്ടുണ്ട്. അപ്പൊ ഷാഫി പറമ്പിൽ എന്നുള്ളൊരു പേര്, ആ ഷാഫി പറമ്പിലിന്റെ പേര് നോക്കിക്കൊണ്ട് വർഗീയത കാണിക്കുക എന്ന് പറഞ്ഞാൽ
പേര് നോക്കി വർഗീയത കാണിക്കുന്ന ഇവരുടെ ഇതേ ഇനമുള്ള വിഷം RSS മാത്രമാണ്. അല്ല രാജു, ഇത് രാജു, ഞാൻ ഷാഫി പറമ്പിൽ നേരിട്ട് നേതൃത്വം കൊടുത്തു എന്ന് ഞാൻ പറയില്ല, ഞാൻ കരുതില്ല. പക്ഷേ അവിടെ നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ കേട്ടതാണ്, എന്താണ്, പല വ്യാജ സ്ക്രീൻഷോട്ടുകൾ പല പത്രങ്ങളുടെ പേരിൽ, പല ലെറ്റർപാടുകളുടെ പേരിൽ, ചില ബൈറ്റുകൾ പകുതി കട്ട് ചെയ്ത് ഉണ്ടാക്കൽ പോലെയുള്ള ചില പ്രവണതകൾ നമ്മൾ അടിത്തട്ടിൽ കണ്ടതാണ് രാജു. ഞാൻ പറഞ്ഞ ഏറ്റവും ഒടുവിൽ വരുന്ന ഈ ദീനി കാഫർ അഞ്ചു നേരം നിസ്കരിക്കുന്ന ആൾ, കാഫർ എന്ന സ്ക്രീൻഷോട്ട് വ്യാജമാണ് എന്ന് പറഞ്ഞാൽ പോലും, വ്യാജമാണ് എന്ന വാദത്തിന് സമ്മതിച്ചാൽ പോലും, അതിനു മുമ്പുള്ള ചില എന്താണ് ചില FIR ഉണ്ട് രാജു. പിന്നെ ഹാഷ്മി അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ പോലീസ് കയ്യിലുള്ള സർക്കാരും അതിന്റെ പാർട്ടിയും ചെയ്യേണ്ടത് അതിന് കുറ്റക്കാരായിട്ടുള്ളവരെ മുന്നിൽ കൊണ്ടു നിർത്തുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള പ്രവർത്തനം ആര് നടത്തിയിട്ടുണ്ടെങ്കിലും കോൺഗ്രസും UDFഉം ഒരു കാലത്തും അതിനെ പിന്തുണക്കില്ല. ഇനി അത് ചെയ്തത് ഈ ചില ട്രോളുകൾ ഉണ്ടായിരുന്നല്ലോ, ഈ പെട്ടിപൊട്ടിക്കഥ റിലീസാവാത്ത പടം കണ്ടിരിക്കുന്ന അതിന്റെ നിർമ്മാതാക്കൾ മാത്രമാണെന്ന് പറഞ്ഞ പോലെ ഇത് ചെയ്തത് മുഴുവൻ ഇവരാണ്. അതല്ലെങ്കിൽ ഒരു മാസത്തോടെ അടുക്കാൻ പോകുന്നു FIR ഇട്ടു. എവിടെ ഇതിന്റെ പ്രതികൾ? എന്ത് അന്വേഷണം നടത്തി? ഒരു വ്യാജ വീഡിയോനെ കുറിച്ച് പറഞ്ഞല്ലോ അവസാനം ഷൈല ടീച്ചർ തന്നെ പറഞ്ഞു, അങ്ങനത്തെ ഒരു വീഡിയോ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഗോവിന്ദൻ മാത്രമാണ് കണ്ടത്. അവിടെയാണോ ഇത് നിർമ്മിച്ചതെന്നുള്ള ആലോചിക്കണം, അറിയേണ്ടി വരും. ഇനി മറ്റ് ഒരു വർഗീയത പ്രചരിപ്പിക്കുന്ന ഷാഫിയെ കുറിച്ചിട്ടുള്ള സ്ക്രീൻഷോട്ട് വന്നു, അതിന്റെ നമ്പറുണ്ട്. ആ നമ്പറിനെ സംബന്ധിച്ച് ഇത്രയും ദിവസമായിട്ട് ഇത് എന്തായിരുന്നു എന്ന് പറയാൻ കേരള പോലീസിന് കഴിയില്ലേ? പിണറായി വിജയൻ അത്രക്ക് കഴിവ് കെട്ടവനാണെന്ന് ഇവർ പറയുകയാണോ? ഒരു ആഭ്യന്തരമന്ത്രി ഇത്രക്ക് കഴിവ് കെട്ടവനായ പിണറായി വിജയനെ മൂലക്കിരുത്തിയിട്ട് ഈ പറയുന്ന വിവരക്കേട് അവിടെ പോയി പറയാൻ വേണ്ടിയിട്ടാണോ DYFI നിൽക്കുന്നത്? അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അനഭലഷണീയമായ പ്രവണത നടന്നിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിനോട് മുമ്പിൽ കൊണ്ടുവരണം. ഇത് ഇവരുടെ സ്ഥിരം കലാപരിപാടി. ആശ്മി, തോക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വ്യാജ വീഡിയോ സംബന്ധിച്ച് വാർത്തകൾ കൊണ്ടുവരും, മറ്റ് ഇത്തരത്തിലുള്ള കെട്ടിച്ചമച്ച വാർത്തകൾ കൊണ്ടുവരും. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു വ്യാജ വീഡിയോ കുറിച്ച് വാർത്ത വന്നു, അയാളെ തെരഞ്ഞെടുപ്പിന് അന്ന് അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ചെയ്ത ആളെ കേരളം പിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല. കോയമ്പത്തൂർ കടന്നു ഇങ്ങോട്ടേക്ക് ആളെ ഇതുവരെ കണ്ടിട്ടില്ല. അതിന് കുറ്റപത്രം സമർപ്പിച്ചോ, അതിന് ശിക്ഷിച്ചോ, ആർക്കറിയാം? ഹാഷ്മിക്കറിയാവോ? അപ്പൊ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള വർഗീയ വിഷം കലക്കുകയും അതുപോലെ തന്നെ ഈ പറയുന്ന വ്യാജ വീഡിയോ ആരോപണം ഉന്നയിക്കുകയും ഇവരുടെ രീതിയാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പറയാൻ കഴിയാതെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടകൾ മാറ്റാൻ കാണിക്കുന്ന നെറികേട് ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയല്ലോ. ശരി ശ്രീ, ഏ സമ്പത്ത്, ഇവിടെ പോരാട്ടം കെടുക്കുമ്പോൾ വലിയ വീറും വാശിയൊക്കെ ഉണ്ടാകും, സൈബർ ഇടങ്ങളിലെ പ്രചരണങ്ങൾ, ഗോഗാവളികളൊക്കെ ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും വടകര അങ്ങനെ കത്തുകയാണ് എന്ന് പറഞ്ഞാൽ, അവിടെ യൂത്ത് അലർട്ട്, ഇപ്പോൾ ഷാഫി പറമ്പിൽ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷം എന്ന് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട നേതാവ് അവിടെ ഒന്ന് പ്രസംഗിക്കുന്നു. അങ്ങനെ വടകര കത്തിച്ച് നിർത്താനുള്ള CPM തീരുമാനം എന്തിനാണ്, എന്തുകൊണ്ടാണ് ശ്രീ എ സമ്പത്ത്? ഹാഷ്മി നോക്കൂ, ഈ വിഷയത്തെ നമ്മുടെ UDFലെ ചില ചങ്ങാതിമാർ, എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, അതങ്ങ് വല്ലാതെ അങ്ങ് ലഘൂകരിച്ച് അങ്ങനെ ഇതിലൊന്നുമില്ല എന്ന് വരുത്താൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തുന്നുണ്ട്. അച്ഛൻ പത്തായത്തിലും ഇല്ല എന്നൊക്കെ പറയുന്നത് പോലെ ഉണ്ടല്ലോ, നിഷ്കളങ്കനായ കുട്ടി വീട്ടിൻ്റെ ചുറ്റുവട്ടത്തും എല്ലാം ഇങ്ങനെ നടന്ന് വിളിച്ചു പറയുന്നത് പോലെ, അച്ഛൻ പത്തായത്തിലും ഇല്ല, അച്ഛൻ പത്തായത്തിലും ഇല്ല, അച്ഛൻ പത്തായത്തിലും ഇല്ലാന്ന് അത്തരത്തിൽ ചില കോൺഗ്രസിൻ്റെ നേതാക്കൾ, പ്രത്യേകിച്ചും വളരെ പ്രായമില്ലാത്ത ചില കോൺഗ്രസ് നേതാക്കളെല്ലാം വലിയ പരിശ്രമം നടത്തുന്നുണ്ട്. ഹാഷ്മിക്ക് ഓർമ്മയുണ്ടല്ലോ, 2002-ലും 2003-ലും മാറാട് കൂട്ടക്കൊലകൾ നടന്നത്. ഒന്നാം മാറാട് കൂട്ടക്കൊല, രണ്ടാം മാറാട് കൂട്ടക്കൊല, മാറാട് കലാപം എന്നൊക്കെയാണ് അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞതെങ്കിലും അതുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ട തൊഴിലാളി കുടുംബങ്ങൾ അവരനുഭവിക്കേണ്ടി വന്ന നഷ്ടം, യാതന, വേദന, അതെല്ലാം നമ്മൾ മറന്നു പോകരുത്. കോഴിക്കോട് ജില്ലയിലാണ് ഈ ഉണക്കാൻ കഴിയാത്ത മുറവുകൾ സൃഷ്ടിക്കുന്ന നിലയിലേക്ക്, അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ കുടിവെള്ളത്തിൻ്റെ പേരിൽ തുടങ്ങിയത്, നമ്മൾ ഈ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഏ മുസ്ലിം പാണി മാറാട് പോലുള്ള അത്ര ഗുരുതരമായ മാനങ്ങളിലേക്ക് അങ്ങ് വടകര പറയുമ്പോൾ പറയുന്നത് എന്തുകൊണ്ടാണ് അവിടെ നിൽക്കേണ്ടി വരുന്നത്? സാറി, മാറാട് പോലെ അങ്ങനെ ഗുരുതരമായ മാനങ്ങളെ കുറിച്ച് പഴയ തലശ്ശേരിയുടെ നാദാപുരത്തിന്റെയും എന്താണ് വേദനിക്കുന്ന ഓർമ്മകൾ പേറുന്ന, അത് മറന്നു തുടങ്ങി വീണ്ടും സൗഹൃദത്തിൽ കഴിയുന്ന ഒരു ജനതയോട് മാറാട് ഓർമ്മിപ്പിക്കുന്ന എന്തിനാണ് സാർ? അതിനും വേണ്ടി എന്തുണ്ടായിന്നാണ്? അത്ര വലിയ മാനത്തിൽ അവിടെ എന്തുണ്ടായി? അതിലേക്ക് വരികയാണ് ഹാഷ്മി, ഞാൻ അതിലേക്ക് വരികയാണ്. എന്നെ ഒന്ന് പറഞ്ഞ് മുഴുമിപ്പിക്കാൻ അനുവദിച്ചാൽ മതി. പൊതു ടാപ്പിൽ നിന്ന് കുടിവെള്ളം എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം എവിടേക്ക് എത്തിയെന്നുള്ളതാണ് അവിടെ നമ്മൾ കണ്ടത്. ഇവിടെ ഹാഷ്മി ഉന്നയിച്ച വിഷയം, ഇത് ഞാൻ പറയാനിടയായ കാരണം എന്താണെന്നറിയോ?
ഈ വടകരയിൽ ആര് സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള നിന്ദ്യമായ ജുഗുപ്സാവഹമായ നുണപ്രചരണങ്ങളും അത് നമ്മുടേതായിട്ടുള്ള ഈ സോഷ്യൽ മീഡിയ പലതുമെല്ലാം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അത്തരം കാര്യങ്ങൾ വന്നത്? ആര് സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷമാണ്? അവിടെ നിന്ന് ശ്രീ കെ മുരളീധരൻ മറ്റൊരു മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായി പോയതിന് ശേഷമോ? അതുകൊണ്ട് തുടങ്ങിയതല്ല, അതല്ല സഖാവ് ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥിയായി വന്നതുകൊണ്ടുമല്ല, ഇനി എൻ ഡി എയുടെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം വന്നതുകൊണ്ടുമല്ല. സാർ അങ്ങ് തെളിച്ചു പറയൂ സാർ. അത് ആരംഭിച്ചത് അങ്ങ് തെളിച്ചു പറയൂ. കോൺഗ്രസ്സുകാർ ഇപ്പൊ താങ്കൾ പറയുന്ന തെരഞ്ഞെടുപ്പ് മുഖത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടലും സൈബർണങ്ങളെ പോരാട്ടവും ഇത് വടകരയിലെ മാത്രം കാഴ്ചയല്ല, അതെല്ലാ മണ്ഡലങ്ങളും ഉണ്ടാവുന്ന കാഴ്ച. പ്രത്യേകിച്ച് കേരളം പോലെ പൊളിറ്റിക്കലി അങ്ങനെ ചാർജായി നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് പുതിയ കാര്യമല്ലാന്നേ. സ്ത്രീയ സമ്പത്ത് ഇവിടെ അവിടെ വടകരയിൽ ഉണ്ടായ രാഷ്ട്രീയ പോരാട്ടം അത് അതിന്റെ ഉള്ളടക്കം വർഗീയം മാത്രമാണ് എന്ന് പറയാൻ സി പി എം ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? അതുണ്ടാക്കുന്ന മാരക പ്രത്യാഘാതങ്ങളെ കുറിച്ച് സി പി എമ്മിന് ബോധ്യമുണ്ടോ? സമ്പത്ത് ആഷ്മയെ പോലെ ഞാൻ വളരെ ഫാസ്റ്റ് അല്ല, കാരണം കുറച്ച് പ്രായം ആഷ്മയേക്കാൾ കൂടുതലുള്ളത് കൊണ്ട് ഞാൻ അത്ര തീവ്രതയിൽ വല്ലാത്ത വേഗത്തിൽ ഞാൻ ഓടുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനൊന്ന് പറഞ്ഞ് മുഴുവൻ പിച്ചോട്ടെ, എൻ്റെ സമയം അത് കൂടുതലായിപ്പോയെങ്കിൽ ഇടപെട്ടത് പരിഹരിച്ചോളൂ, കുഴപ്പമില്ല. ഞങ്ങൾ ഈ വിഷയത്തെ വലിയ ഗൗരവമായി തന്നെ കാണുകയാണ്. ശൈലജ ടീച്ചർക്കെതിരായി കെ കെ ശൈലജ എന്നൊരു സ്ഥാനാർത്ഥിക്കെതിരായി അവിടെ നടത്തിയതായിട്ടുള്ള ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളിലും ഇത്തരത്തിലുള്ള നിന്ദ്യമായ അത് ക്രിമിനൽ കുറ്റം കൂടിയാണ്. സൈബർ ലോ അനുസരിച്ച് അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ അത് ക്രിമിനൽ കുറ്റമാണ്. അപ്പോൾ യു ഡി എഫുകാർ ചോദിക്കും, പരാതി എവിടെ ആരെയെല്ലാം എന്തെല്ലാം ചെയ്തു അറസ്റ്റ് ചെയ്തു എന്നൊക്കെ ചോദിക്കുമല്ലോ. 8 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടല്ലേ. ഹാഷ്മിയുടെ ശ്രദ്ധയിലും വന്നിട്ടുണ്ടാവുമല്ലോ, രാജുവിന്റെ ശ്രദ്ധയിലും വന്നിട്ടുണ്ടാവുമല്ലോ, ശ്രീ സന്ദീപ് വാര്യരുടെ ശ്രദ്ധയിലും വന്നിട്ടുണ്ടാവുമല്ലോ. ഇക്കാര്യത്തെ സംബന്ധിച്ച് അവർക്കെതിരെ മാത്രമല്ല സാർ, ഈ സമ്പത്ത് കേസുകൾ എന്ന് പറഞ്ഞ ഏകപക്ഷീയമല്ല. ഇതേ പറയുന്ന മതധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചു വന്ന വകുപ്പിൽ ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സമിതി അംഗത്തിനെതിരെ അവരെ കേസുണ്ട്. എന്റെ ചോദ്യം അതല്ല, എന്റെ ചോദ്യം വടകരയിൽ നടന്ന പോരാട്ടം അത് വർഗീയ ഉള്ളടക്കം മാത്രമാണ്. ഇപ്പൊ നോക്കൂ, ഇതാ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലെ പ്രചരണങ്ങളിൽ ഒന്ന് ഇങ്ങനെയാണ്, വടകരയിൽ ശൈലജ ടീച്ചർ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും കാരണം കൊണ്ട് ആ ചിത്രം മറ്റൊന്നായാൽ എത്ര സാമൂഹ്യ ബോധത്താൽ ഉയർന്നു നിൽക്കുന്ന ഏതൊരു മനുഷ്യനെയും തോൽപ്പിക്കാൻ കേവലം ചില മതചിഹ്നങ്ങൾ മാത്രം മതി എന്നീ നാടുകൂടി അപമാനത്തോടെ പറഞ്ഞു വെക്കും. സാർ നിങ്ങളുടെ സൈബർ മേഖല പറഞ്ഞു വെക്കുന്നത് എന്താണ്? അവിടെ എന്താണ്? അവിടെ ശൈലജ ടീച്ചർ ജയിച്ചാൽ നല്ല വിജയം, ഷാഫി പറമ്പിൽ ജയിച്ചാൽ അത് വർഗീയ വിജയം. ശ്രീ സേ സമ്പത്ത് പരിണിതപ്രജ്ഞനായ എന്നേക്കാൾ ഒരുപാട് നാൾ ഒരുപാട് ഓണങ്ങൾ കൂടെയുണ്ട്, ഒരുപാട് രാഷ്ട്രീയം കളിച്ച രാഷ്ട്രീയം കണ്ടു വളർന്ന അങ്ങേക്ക് ഒരു ഉൾക്കടൽ ഉണ്ടാവുന്നു ഇല്ലേ ഈ നറേറ്റീവ് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം? ശ്രീയ സമ്പത്ത് എന്തൊരു കൊടിയ വിഷത്തിന്റെ നറേറ്റീവ് ആണ്. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുന്നത് നമുക്കെല്ലാവർക്കും നല്ലത്. ഞാൻ രാഷ്ട്രീയം കളിച്ചു വളർന്നവനല്ല, ഞാൻ രാഷ്ട്രീയം പ്രവർത്തിച്ചു തുടങ്ങിയതാണ്. ഞാൻ അപ്പൊ തന്നെ താങ്കൾ ഉൾപ്പെടെ ഉള്ളവർ ജനിക്കുന്നതിന് മുമ്പ് രാഷ്ട്രീയം പ്രവർത്തിച്ചു തുടങ്ങിയവനാണ്, രാഷ്ട്രീയം കളിച്ച ആളല്ല. വാക്കുകൾ വായിൽ നിന്ന് വെളിയിൽ വന്നാൽ തിരിച്ചെടുക്കാൻ കഴിയില്ല. മാറ്റിയത് നല്ലത്. ഞാൻ അപ്പൊ തന്നെ മാറ്റി, അത് താങ്കൾ പറയുന്നതിനേക്കാൾ രാഷ്ട്രീയം കളിക്കുക എന്ന പ്രയോഗം നല്ല പ്രയോഗം. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് സാർ. ഇവിടെ രാഷ്ട്രീയ എന്റെ ആഷ്മയ ഞാൻ തുടങ്ങിയതിന് ശേഷം ആഷ്മയ ഏതാണ്ട് 30 തവണ ഇടപെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ലേ. ഇങ്ങനെ ഇടപെട്ടാൽ പിന്നെ എങ്ങനെ ഞാൻ പറയും? എൻ്റെ ഒരു ചിത്രം മാത്രം കാണിച്ചിട്ട് ആഷ്മയ തന്നെ അങ്ങ് പറഞ്ഞാൽ പോരെ ഇത്തരം കാര്യങ്ങൾ. ശൈലജ ടീച്ചർക്കെതിരായി ക്രൂരവും നിന്ദ്യവുമായ സൈബർ ആക്രമണം നടത്തി. ആ നടത്തിയെന്നുള്ളത് യു ഡി എഫിൻ്റെ അറിവും സമ്മതത്തോടും കൂടിയാണ്. യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇക്കാര്യത്തെ തള്ളി പറഞ്ഞിട്ടില്ല, അപ്പോഴും പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറഞ്ഞിട്ടില്ല. കൂത്തുപറമ്പുകാരനായിട്ടുള്ള ബഷീർ എന്ന ഒരു യു ഡി എഫ് നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 8 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ 3 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ഇക്കാര്യത്തെ സംബന്ധിച്ചത് പറയുമ്പോൾ അവിടെ യു ഡി എഫിൽ തന്നെ കോൺഗ്രസ്സുകാർ എങ്ങനെയാണ് ഇക്കാര്യത്തെ എല്ലാവരും കൈകാര്യം ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല. അതിൽ ഒരു വിഭാഗം ആളുകൾ ഇക്കാര്യത്തിൽ ഒരു സ്ത്രീയാണ് അപ്പുറത്ത് സ്ഥാനാർത്ഥി എന്നുള്ളതോ ആ ഒരു വനിത അത്തരത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഒരു വനിതയെ സംബന്ധിച്ച് ഔട്ട്റേജിങ്ങിൻ്റെ മോഡസ്റ്റി ഓഫ് വിമൻ എന്നൊക്കെ പറയുന്നതും അത്തരം കാര്യങ്ങളൊക്കെ അഭിഭാഷകരായിട്ടുള്ള ആളുകൾ നമ്മൾ പലതും പറയും. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമല്ലോ, നിങ്ങൾ മീഡിയ പ്രവർത്തകർ മാത്രമല്ലല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് സൈബർ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ലംഘനങ്ങൾ അവിടെ നടന്നിട്ടുള്ളത്. ഇനി ഇക്കാര്യത്തിൽ LDFന്റെ ആരെങ്കിലും അത്തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും പരാതി കൊടുക്കണം. പക്ഷേ ഇവിടെ ഞാനിപ്പോൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ പേരൊന്നും പറയുന്നില്ല, അദ്ദേഹം ഇക്കാര്യത്തെ സംബന്ധിച്ച് എടുത്ത നിലപാട് ശരിയല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. സാർ നമ്മുടെ ചോദ്യം അതല്ല സാർ. രാഷ്ട്രീയ വടകരയിലെ പ്രശ്നം എന്താണ്?
സാർ, വടകരയിലെ പ്രശ്നം എന്താണ്? എൽ ഡി എഫിന് ജനകീയ പ്രതിരോധം മെയ് 6 തിങ്കൾ വൈകുന്നേരം 4 മണിക്ക് വടകര. പ്രമേയം എന്താണ്? സത്യം പറയുന്ന കാഫുറാക്കുന്ന വർഗീയവാദികൾക്കെതിരെ എന്തതാണ് അവിടെ പ്രമേയം? അങ്ങനെ തീപിടിപ്പിക്കുന്ന ഒരു പ്രമേയം ഇടാനും മാത്രം വടകരയിൽ ഉണ്ടായത് എന്താണെന്ന് എൻ്റെ ചോദ്യം. എന്താ കെ ടി ജലീൽ പറയും, എം എൽ എ പറയുകയാണ്, വന്യമായ മതാവേശത്തോടെ ചെറുപ്പക്കാരും സ്ത്രീകളും ഓടിക്കൂടുന്ന കാഴ്ച, സ്ഥാനാർത്ഥിയോടുള്ള മതാഭിമുഖ്യം ഒരുതരം ഭ്രാന്തായി മാറുന്ന അവസ്ഥ. സാർ, വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയ വർത്തമാനമല്ലേ ഇതൊക്കെ? അതിനുവേണ്ടി വടകരയിൽ എന്തുണ്ടായെന്നാണ് എൻ്റെ ചോദ്യം. ഇവിടെ വർഗീയ വർത്തമാനം അവിടെ അത്തരത്തിൽ കെട്ടഴിച്ച് വിട്ടത് യു ഡി എഫ് കേന്ദ്രങ്ങളാണ്. ശൈലജ ടീച്ചർ ഒരു സെമിനാറിൽ പ്രസംഗിച്ചതിനെ അത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അത്തരം കാര്യങ്ങളടക്കം നടത്തിയതും മോർഫിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയതും ഈ കലാപരിപാടികൾ സ്ഥിരമായി നടത്തിയതും. നമ്മൾ ഈ ഒരു മണ്ഡലവുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെത് പറയുമ്പോഴേ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ വരും പോകും കാര്യങ്ങൾ ശരിയാണ്. ഒരു കാരണവശാലും വ്രണങ്ങൾ ഉണ്ടാക്കരുത്, മുറിവുകൾ ഉണ്ടാക്കിയാൽ വ്രണമാക്കരുത്. അബ്ദുറഹ്മാൻ സാഹിബിനെ ഓർമ്മയുണ്ടോ ലാഷ്മിക്ക്? നമ്മുടെ നാട്ടിലെ കോൺഗ്രസിന്റെ ഏറ്റവും മതനിരപേക്ഷതയുടെ വക്താവ് കൂടിയായിരുന്നു ആളുകൾ വന്യമായ മതാവേശത്തിൽ തടിച്ചുകൂടിയവരാണ് എന്ന് ശ്രീ എ സമ്പത്ത് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഞാനാ വന്നവരെല്ലാവരും വന്യമായ മതാവേശത്തിൽ വന്നവരാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ വന്യമായ മതാവേശം അത്തരത്തിൽ കൊളുത്തുന്നതിന് വേണ്ടി യു ഡി എഫിൻ്റെ ചില പ്രവർത്തകർ നേതാക്കന്മാരുടെ അറിവും സമ്മതവും ഒത്താശയോടും കൂടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. സ്ഥാനാർത്ഥിയോടുള്ള മതാഭിമുഖ്യം ഒരുതരം ഭ്രാന്തായി മാറിയോ വടകരയിൽ? കാണുന്നതിനെ സ്വീകരിക്കുന്നതിനെ പ്രസംഗം. സ്ഥാനാർത്ഥിയോടുള്ള മതാഭിമുഖ്യം ഒരുതരം ഭ്രാന്തായി മാറിയോ വടകരയിൽ? അല്ല, മാറി സിപിഎമ്മിന്റെ എം എൽ എ കെ ടി ജലീൽ പറയുന്ന വർത്തമാനമാണ്, ഏതെങ്കിലും ആർ എസ് എസ് ആർ പറയുന്നതല്ല. അവിടെ ഏതെങ്കിലും ഘട്ടത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഭുൽ കൃഷ്ണയോ സന്ദീപ് വാര്യരോ അല്ലെങ്കിൽ ബി ജെ പി പാർട്ടിക്കാരോ ഇത്തരം വർത്തമാനം പറഞ്ഞു കേട്ടോ ഇവിടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ? എന്റെ ചോദ്യം, എന്റെ ആശങ്കയിൽ നിന്നുള്ള ചോദ്യം, എന്നെ ക്ഷമിക്കണം, ഇടപെടുന്നത് എന്റെ ആശങ്കയിൽ നിന്നുള്ള ചോദ്യമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് താങ്കൾ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിയും, അത് കഴിഞ്ഞ് അവിടുത്തെ ജനത അവിടെ സമാധാനപൂർവ്വം കഴിയേണ്ട ജനതയാണ്. അവിടെ തീക്കനൽ കോരി ഇടാവോ കാലാകാലങ്ങളിലേക്ക്? ലാഷ്മി, ചോദ്യം മുഴുവൻ ഒന്ന് തീർത്താൽ എനിക്കൊന്ന് മറുപടി പറയാൻ കുറച്ചുകൂടി ഒരു സൗകര്യമാവുമായിരുന്നു. ഒരു റൗണ്ടിലെ ചോദ്യങ്ങൾ മുഴുവൻ ഒന്ന് തീർന്നാലേ നമുക്കൊന്ന് കുറച്ചുകൂടി എളുപ്പമാവുമായിരുന്നു. കെ ടി ജലീലിനെതിരായി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോഴും നന്മമരം എന്നുള്ള നിലയിലേക്കും അവിടെ കെ ടി ജലീൽ, ഡോക്ടർ കെ ടി ജലീലിന്, ആ കെ ടി ജലീൽ മത്സരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലെല്ലാം ഇങ്ങനെ ഈന്തപ്പഴത്തിൻ്റെ കുരുവും സ്വർണ്ണക്കടത്തും പരിശുദ്ധ ഖുർആനും ഒക്കെ കൊണ്ട് കൊട്ടി ആഘോഷമായിരുന്നല്ലോ അല്ലേ കെ ടി ജലീലിനെതിരായിട്ട്? അതെല്ലാം നേരിട്ട് കൊണ്ടാണല്ലോ കെ ടി ജലീൽ ഉൾപ്പെടെയുള്ളവരെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അപ്പോൾ അതിൻ്റെ പ്രീ പോൾ സർവേയും അത് കഴിഞ്ഞതിന് ശേഷം എക്സിറ്റ് പോളിൻ്റെ സർവേ എല്ലാം നമ്മൾ വന്നതാണല്ലോ. അപ്പോഴും കെ ടി ജലീൽ നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ജയിച്ചും വരികയുണ്ടായല്ലോ. കെ ടി ജലീൽ അത്തരത്തിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ വടകര ലോക്സഭാ മണ്ഡലത്തിൽ അവിടെ വർഗീയത ആളിക്കത്തിക്കുന്നതിന് ചില ഫ്രിഞ്ച് എലിമെൻസ് എന്ന് നിങ്ങൾ പറയില്ലേ, ചില ഫ്രിഞ്ച് എലിമെൻസ് എന്നൊക്കെ പറയില്ല, അത്തരത്തിലുള്ള അത് ചെറുതാണ് എന്ന് തോന്നാമെങ്കിലും അവർ ആളിക്കത്തിക്കുന്നത് വർഗീയതയാണ്. ആ വർഗീയതയെ തടയുക തന്നെ വേണം. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലപ്രഖ്യാപനം വന്നിരുന്നാലും ആ നാടിൻ്റേതായ ഐക്യവും മതനിരപേക്ഷതയും ശാന്തിയും അത് നിലനിർത്തുന്നതിന് രാഷ്ട്രീയമായ പ്രവർത്തനം അനിവാര്യമാണ്. ആ രാഷ്ട്രീയ പ്രവർത്തനമാണ് DYFI ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഇത് പറയുക തന്നെ വേണം. പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി എന്താ പറയുന്നത്? മഴയെല്ലാം പെയ്ത് കഴിഞ്ഞില്ലേ, ഇനി എന്തിനാ ഇത്തരം കാര്യത്തിൻ്റെത് എന്നുള്ളത്? അതല്ല അവിടെ അവർ ചെയ്തത്. ഇന്ന ഇന്ന ആളുകൾ ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞു, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു, ചെയ്തത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഞങ്ങൾ നിറവേറ്റും. ഒരു ഉന്നതനായ രാഷ്ട്രീയ നേതാവിന്റെ പുത്രനായ ഉന്നതനായ നേതാവ് ശ്രീ എ സമ്പത്തും കരുതുന്നുണ്ടോ? അവിടെ ഷാഫി പറമ്പിൽ ജയിക്കുകയാണെങ്കിൽ അവിടെ മുസ്ലിങ്ങളുടെ വോട്ടുകൊണ്ട് മാത്രം ജയിച്ചതാണെന്ന് ശ്രീ എ സമ്പത്ത് കരുതുന്നുണ്ടോ? ഞങ്ങൾ ഈ വോട്ടിനെ ഹിന്ദു വോട്ട്, മുസ്ലിം വോട്ട്, ക്രിസ്ത്യൻ വോട്ട്, പാഴ്സി വോട്ട്, സിഖ് വോട്ട്, ജൈന വോട്ട് ഇങ്ങനെ സൈബർ പ്രചരണം ഞാൻ പറയാണ്. പലപ്പോഴും ഈ EMS സംബോധിപ്പാട് അദ്ദേഹം നിന്ന് ജയിച്ച മണ്ഡലത്തിൽ അദ്ദേഹം ജയിക്കും. നിങ്ങളുടെ സൈബർ പ്രചരണം ഞാൻ ചൂണ്ടിക്കാണിക്കാണ്. ഇവിടെ നിങ്ങളുടെ സൈബർ പ്രചരണം ഞാൻ ചൂണ്ടിക്കാണിക്കാണ്. നിങ്ങളുടെ സൈബർ പ്രചരണം ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. എന്തെങ്കിലും കാരണം കൊണ്ട് ആ ചിത്രം മറ്റൊന്നായാൽ എത്ര സാമൂഹ്യ ബോധത്താൽ ഉയർന്നു നിൽക്കുന്ന ഏതൊരു മനുഷ്യനെയും തോൽപ്പിക്കാൻ കേവലം ചില മതചിഹ്നങ്ങൾ മാത്രം മതി. മതചിഹ്നം കൊണ്ട് മാത്രം ജയിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ എന്ന് ശ്രീ എ സമ്പത്ത് പറയുവോ? ജയിക്കുകയാണെങ്കിൽ ജയിക്കില്ല. ജയിക്കുന്ന ശൈലജ ടീച്ചറാണ്, ജയിക്കുന്ന ചുറ്റുകാരുവാൾ നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ താങ്കളുടെ ചോദ്യത്തിന് ഒരു പ്രസക്തിയും ഇല്ല.
സാർ നിങ്ങളുടെ അതാണ് എന്റെ അഭിപ്രായം. സാർ നിങ്ങളുടെ സൈബർ പ്രചരണം നിശ്ചയമായും ഉറപ്പായും ശൈലജ ടീച്ചർ ജയിക്കും എന്നുള്ളത് എം വി ഗോവിന്ദൻ മാഷ് തന്നെ പറഞ്ഞു. ആദ്യമായി ജയിക്കുന്നതായി, ആദ്യമായി നല്ല ലീഡ് കിട്ടുന്നതായി, രാവിലെ തന്നെ അത്തരത്തിലുള്ള സന്ദേശം. സാർ നിങ്ങളുടെ സൈബർ പ്രചരണം ഞാൻ പറയുകയാണ്. അങ്ങനെ ഉള്ളപ്പോ പിന്നെ എന്റെ വിശ്വാസത്തെ ഞാനതിന് മാറ്റണം. സാർ നിങ്ങളുടെ സൈബർ പ്രചരണത്തിലെ മുൻകൂർ ജാമ്യം എടുക്കാൻ ഞാൻ പറയാം. ഞാൻ തൂങ്ങണ്ടല്ലോ, ശൈലജ ടീച്ചർ ജയിക്കുമെന്നാണ് ഞാൻ പറയല്ലേ. ജയം തോൽവി ഉണ്ടാവും, സ്ഥാനാർത്ഥികൾ വരും പോകും, അടുത്താണ് ഇത് ലോകം ഇന്ന് അവസാനിക്കുന്നതല്ലോ. പക്ഷേ ഇത്തരം പ്രചരണങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന മുറിവ് എത്രത്തോളം ഉണ്ടെന്ന് ആന്തരികമായെങ്കിലും അങ്ങ് അംഗീകരിക്കുമെന്ന് എന്റെ വിശ്വാസം. പൊട്ടാങ്കര അങ്ങനെ പുറത്തു പറയുന്നില്ല. സന്ദീപ് വാര്യർ, വടകരയിൽ സംഭവിച്ചത് എന്താണ്? വ്രണങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. അത് ഇന്ത്യൻ പ്രധാനമന്ത്രി തൊട്ട് താഴോട്ട് എല്ലാവർക്കും അത് ബാധകമാണ്. സന്ദീപ് വാര്യർ, ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇപ്പൊ ഇന്നലെ DYFA യൂത്ത് അലർട്ട്, UDFന്റെ പരിപാടി വരാൻ പോകുന്നു, LDFന്റെ പരിപാടി വരാൻ പോകുന്നു. വടകരയെ ഓർക്കുമ്പോൾ എനിക്ക് വ്യക്തിപരമായി പേടി തോന്നുന്നുണ്ട് സന്ദീപ്. തീർച്ചയായിട്ടും ഹാഷ്മിയ പറഞ്ഞതിലൊരു വസ്തുതയുണ്ട്. കാരണം വടകരയുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത് നമുക്കറിയാം, വർഗീയ കലാപത്തിൻ്റെതായിട്ടുള്ള ഒരു ചരിത്രം പേർന്ന മണ്ണുകൂടിയാണ്. വളരെ സുദീർഘമായിട്ടുള്ള കലാപങ്ങൾ തീയ മുസ്ലിം വിഭാഗങ്ങൾ തമ്മിൽ നാദാപുരം ഉൾപ്പെടെയുള്ള മേഖലയിൽ നടന്നിട്ടുണ്ട്. നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് കേരളത്തിലെ രണ്ട് മുന്നണികളും രാഷ്ട്രീയ ആയുധമാക്കുകയും കാലാകാലങ്ങളിൽ കൺസോൾട്ടേഷന് വേണ്ടി, മുസ്ലിം കൺസോൾട്ടേഷനും മറുവശത്ത് തീയ കൺസോൾട്ടേഷനും ഹിന്ദു കൺസോൾട്ടേഷനും വേണ്ടിയിട്ട് രണ്ട് മുന്നണികളും വടകരയിലെ ഈ കലാപങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അത് ചരിത്രപരമായിട്ടുള്ള ഒരു വസ്തുതയായിട്ട്, ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ഈ ചർച്ചയുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കിടക്കും. അതുകൊണ്ട് തന്നെ വടകരയിൽ നടക്കുന്ന ഈ വർഗീയ പ്രചരണങ്ങൾ സ്വാഭാവികമായിട്ടും സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഒന്നവിടെ. രണ്ടാമത്തെ കാര്യം, ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചർച്ച ചെയ്യുക, അങ്ങനെയല്ല സംഭവിച്ചത്. വടകരയിൽ നടന്നിട്ടുള്ള വർഗീയ പ്രചരണങ്ങൾ കേവലം സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളിൽ നിന്ന് സംഭവിച്ചിട്ടതല്ല. അവിടെ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായി വന്ന ദിവസം തന്നെ നൽകിയ സന്ദേശം അത് കൃത്യമായിട്ടുള്ളതായിരുന്നു. അത് വർഗീയ പ്രചരണത്തെ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു. ഞാൻ വടകരയുടെ പുയ്യാപ്ലയാണ് എന്ന സന്ദേശമാണ് ആദ്യം കൊടുത്തത്. അതിനുശേഷം നിങ്ങൾ പറയുന്നത്, സാധാരണ ഇപ്പൊ ചെയ്യുന്ന ആളുകളൊക്കെ പറയുന്നത് ഇതൊക്കെ സാമൂഹ്യ, അല്ല ഞാൻ പറയട്ടെ, എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞോട്ടെ അങ്ങനെ വ്യാഖ്യാനിക്കാലോ. എനിക്ക് വ്യാഖ്യാനിക്കാം, കൃത്യമായിരുന്നു. ഇതൊരു പ്രത്യേക മത, ഞാനൊരു മതവിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയാണ്, ഞാനൊരു മതവിഭാഗത്തിന്റെ ആളാണ് എന്ന കൃത്യമായ സന്ദേശം അവിടെ ഷാഫി പറമ്പിൽ കൊടുത്തു. കാരണം ഞാനത് പറയാൻ കാരണം ഷാഫി പറമ്പിൽ എന്താണെന്ന് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണ്, പാലക്കാട്ടുകാരനായതുകൊണ്ടാണ്. ഞാൻ അതിലേക്ക് കടന്നു വരാം. ഷാഫി പറമ്പിലിന്റെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി സംബന്ധിച്ച് കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ്. എങ്ങനെയാണ് ഷാഫി പറമ്പിൽ പാലക്കാട്ടെ ചില കേന്ദ്രങ്ങളിൽ CPM ഉൾപ്പെടെയുള്ള ചില മതവിഭാഗങ്ങളെ മാത്രം വോട്ട് വാങ്ങി എങ്ങനെ ലീഡ് നേടുന്നത്? നിഷ്കളങ്കനല്ല, നിഷ്കളങ്കന സന്ദീപ് വാര്യർ. 70% ഹൈന്ദവ സഹോദരങ്ങളുള്ള പാലക്കാട് ഷാഫി പറഞ്ഞ വർഗീയത പറഞ്ഞ് ജയിച്ചു വന്നോ? ആരോട് പറയാണ്? കേരളത്തോടോ? തീർച്ചയായിട്ടും, അല്ല തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇത് പാലക്കാട്ടെ ജനങ്ങളോട് ഞങ്ങൾ പറയുന്നത്. പാലക്കാട്ടെ ജനങ്ങൾക്കറിയാം ഏതൊക്കെ പോക്കറ്റിലാണ് ഷാഫി പറമ്പിൽ എൻ ബ്ലോക്ക് ആയിട്ട് വോട്ട് കിട്ടിയത്, ഏതൊക്കെ പ്രദേശങ്ങളിൽ സീ ഹാഷ്മി. 70% താങ്കൾ ഈ പറയുന്ന വർഗീയതയാണെങ്കിൽ ബോധ്യമില്ലാത്ത കാര്യങ്ങളിൽ ഞാൻ പഠിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഒരു ഗണിതമുണ്ടല്ലോ, ആ ഗണിതയുക്തിക്കുള്ളിൽ നിൽക്കണ്ടേ പറയുന്നത് വർഗീയതയാണെങ്കിലും. സന്ദീപ്, അല്ല അഷ്മിക്ക് കൃത്യമായി അഷ്മി പഠിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പടർപ്പിൽ തല്ലരുത്. ഞാൻ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കഴിഞ്ഞ തവണത്തെ നിങ്ങൾ ശ്രീ ഇ ശ്രീധരൻ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച സമയത്ത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നിങ്ങൾ അവലോകനം ചെയ്താൽ മതി. ഏത് സ്ഥലങ്ങളിൽ ഏത് ബൂത്തുകളിൽ എണ്ണിയപ്പോഴാണ് ഷാഫി പറമ്പിൽ എൻ ബ്ലോക്കായിട്ട് ഒരു വിഭാഗം വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് എന്ന് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഞാൻ അതിലേക്ക് വരാം, അത് കഴിഞ്ഞ കാര്യമാണ്, പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കാര്യമല്ല. ഞാൻ പുതിയ കാര്യത്തിലേക്ക് വരാം. വടകരയിൽ ഷാഫി പറമ്പിൽ തുടങ്ങിയത് തന്നെ വർഗീയ പ്രചരണം ഉദ്ദേശിച്ചുകൊണ്ടുള്ള, കൺസോൾട്ടേഷൻ ഉദ്ദേശിച്ചുകൊണ്ട് കൃത്യമായ ഒരു പ്ലാനോട് കൂടിയിട്ടുള്ള പ്രവർത്തനമായിരുന്നു. അതിനുവേണ്ടി മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും ലീഗ് പ്രവർത്തകരെ അങ്ങോട്ട് കൊണ്ടുപോയി. നിങ്ങൾ ഈ പറയുന്ന വടകര കടൽ എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയ സാധനം കേവലം വടകരക്കാരല്ല എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ കൃത്യമായ പ്ലാനോടുകൂടി ഒരു ഒരു സംവിധാനം ഉണ്ടാക്കുകയും ആ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറയുന്ന പോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അല്ല വർഗീയ പ്രചരണം എന്നുള്ളത്, ആ മൊബൈൽ ടു മൊബൈൽ അല്ലായിരുന്നു വർഗീയ പ്രചരണം. വാസ്തവത്തിൽ അതിനേക്കാൾ ഭീതികരമായിട്ടുള്ള വർഗീയ പ്രചരണം എന്നത് മൗത്ത് ടു മൗത്തും മഹൽ ടു മഹലും ആയിരുന്നു. മൗത്ത് ടു മൗത്ത്, മഹൽ ടു മഹൽ, മൊബൈൽ ടു മൊബൈലിനേക്കാൾ കൂടുതൽ ഉണ്ടായത്. ഇതാണ് വടകരയിൽ സംഭവിച്ച ഒന്നാമത്തെ കാര്യം. രണ്ട്, നമ്മളീ പറയുന്ന ചില കാര്യങ്ങളിൽ കുറച്ച് അക്കാഡമിക് ആയിട്ട് കാര്യത്തെ സമീപിച്ച് നോക്കൂ.
നിങ്ങൾ കേരളത്തിലെ വർഗീയ പ്രചരണങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും കേരളത്തെ ഒരു കാർപ്പറ്റിനകത്ത് അടിയിലിട്ട് ഏ കേരളത്തിൽ ഇതൊന്നും നടക്കില്ല എന്നങ്ങ് പറഞ്ഞു കളയും. പക്ഷെ അങ്ങനെയാണോ സംഭവിച്ചിട്ടുള്ളത്? കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം നിങ്ങൾ പരിശോധിക്കൂ. 90 ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ശ്രീ EMS നമ്പൂതിരിപ്പാട് തുടങ്ങിയതാണ് മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വർഗീയ പ്രചരണം. അത് വർഗീയ പ്രചരണമായിരുന്നില്ലേ? ഹാഷ്മി, പ്രധാനമന്ത്രി പ്രസംഗം സംബന്ധിച്ച് നിങ്ങളുടെ ചാനൽ തന്നെ ചർച്ച നടത്തുകയും BJP പ്രതിനിധികൾ അക്കാര്യത്തിൽ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വടകരയിൽ നടന്ന വിഷയമാണ്. നിങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ പ്രസംഗം സംബന്ധിച്ച് ചർച്ച നടത്തണമെങ്കിൽ നിങ്ങൾ വേറെ വിളിച്ചോ, ഞങ്ങളതിൽ വരാം. ഞങ്ങൾ വന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്നെ പറയാൻ സമ്മതിക്ക്. ഞാൻ പറയണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല. വെറുതെ എല്ലാ ദിവസവും തല്ലുവിടാൻ വയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരു കാര്യം പറയാം, PCRനോട് പറഞ്ഞിട്ട് എന്റെ ശബ്ദം ചെറുതാക്കി വെക്കരുതെന്ന് പറയണം. സ്ഥിരം പരിപാടി ചെയ്തെന്ന് പറയണം. 90 തിരഞ്ഞെടുപ്പ് പ്രചരണം ജില്ലാ കൗൺസിൽ ശബ്ദം ചെറുതാക്കി വെക്കരുത്, എന്ത് വെറുതെ തോന്നലാണ്, ഇല്യൂഷനാണ്. സന്ധി പറഞ്ഞു പൂർത്തിയാക്കും. അല്ല, ഞാൻ പറയായിരുന്നു PCRന് അങ്ങനെ ശബ്ദം താഴ്ത്തി വെക്കാ താഴ്ത്തി വെക്കണമൊന്നും ഇല്ല, അതൊക്കെ അങ്ങയുടെ തോന്നലാണെന്ന് പറയായിരുന്നു. സന്ധി പറഞ്ഞു പൂർത്തിയാക്കൂ, ഞാൻ അടുത്ത ആളിലേക്ക് പോകാൻ വേണ്ടിയാണ്. ഹാഷ്മി, ഈ ചർച്ചയിൽ വരുന്ന അതിഥികളോട് കുറച്ചുകൂടി ഇതുപോലെ ഈ രീതിയിലുള്ള പരിഹാസവും പുച്ഛവും എന്നോട് മാത്രമല്ല ബാക്കിയുള്ള പാനലിസ്റ്റോട് ചെയ്യുന്നത് ഞാൻ അപേക്ഷിക്കുന്നത് വളരെ മോശമാണ്. ഞാൻ അത് പൂർത്തിയാക്കട്ടെ. നമ്മളൊരു വിഷയം ഒരു കണ്ടന്റ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് താങ്കൾ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി, നമ്മളെ പോയിന്റ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം അതിനിടയിൽ പുച്ഛവും പരിഹാസവും കലർത്തിയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ PCRന് ശബ്ദം താഴ്ത്തി വെക്കുക, അവാസ്തവം താങ്കൾ പറയുന്നുണ്ടല്ലോ. ഇപ്പൊ PCRൽ നിന്ന് വോയിസ് താഴ്ത്തി വെക്കുക എന്നത് അവാസ്തവമായ കാര്യം താങ്കൾ പറയുന്നുണ്ടല്ലേ? അവിടെ വരുന്നത് അങ്ങ് പറഞ്ഞു പൂർത്തിയാക്കൂ, അവാസ്തവങ്ങൾ പറയാതെ അങ്ങ് പറഞ്ഞു വന്ന് പോയിന്റ് പൂർത്തിയാക്കും. അത് അവാസ്തവമാണെന്ന് താങ്കൾ പറയുന്നു. അത് അവാസ്തവമാണ് താങ്കൾ പറയുന്നു. എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അത് നിങ്ങൾ നിഷേധിക്കാം. കാരണം താങ്കളാണ് അപ്പുറത്തിരിക്കുന്നത്, ഞാൻ സ്റ്റുഡിയോയിലല്ല ഇരിക്കുന്നത്, എനിക്കറിയില്ല. എനിക്ക് സാങ്കേതികവിദ്യ ഞാൻ പറഞ്ഞു. ആ, താങ്കൾക്ക് സ്റ്റുഡിയോയിലെ കാര്യം അറിയാം, എനിക്ക് പാലക്കാട്ടെ കാര്യം അറിയാം. അത് താങ്കൾ മനസ്സിലാക്കിയാൽ മതി. അവിടെ ഞാൻ കൃത്യമായിട്ട് ബാക്കി കാര്യങ്ങൾ പറയട്ടെ. ഇവിടെ 90 ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ EMS നമ്പൂതിരിപ്പാട് നടത്തിയ മുസ്ലിം കൺസോൾട്ടേഷനെ കുറിച്ച് കേരളത്തിൽ ഒരുപാട് തലത്തിൽ അക്കാഡമിക് തലത്തിൽ ചർച്ച നടത്തിയിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ കേരളത്തിൽ നടന്ന ഏറ്റവും തീവ്രമായ വർഗീയ കൺസോൾട്ടേഷന്റെ ശ്രമം നടത്തിയത് EMS നമ്പൂരിപ്പാടായിരുന്നു 90 ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ്. അതിനുശേഷം നടന്ന എവിടെയാണ്? ഇതേ വടകരയിലെ നാദാപുരത്ത് നടന്ന കലാപത്തിന്റെ പേരിൽ 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നടത്തിയിട്ടുള്ള വർഗീയ പ്രചരണം. അവിടെ കുറ്റിയാടിക്കടുത്ത് ഒരു മുസ്ലിം സ്ത്രീയെ നിസ്കാരപ്പായിൽ ബലാത്സംഗം ചെയ്യുന്ന കള്ളക്കഥ കേരളത്തിൽ മുഴുവൻ പാട്ടുപാടി നടന്ന് UDF വലിയ വിജയം നേടി. അവസാനം അതിന്റെ ദുരന്ത ഫലം എന്താണ്ടായത്? ബിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ NDFന്റെ പോപ്പുലർ ഫ്രണ്ടിന്റെ, പിന്നീട് പോപ്പുലർ ഫ്രണ്ടായ NDFന്റെ തീവ്രവാദികൾ വെട്ടിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടായി. ഒരു മനുഷ്യനെ വെട്ടിക്കൊന്നു, എന്തിന്റെ പേരിൽ? ഒരു കള്ളക്കഥയുടെ പേരിൽ വെട്ടിക്കൊന്നു. പിന്നീട് അങ്ങനെ സംഭവമേ നടന്നിട്ടില്ല എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുകയുണ്ടായി. അങ്ങനെ ഒരു ബലാത്സംഗമേ നടന്നിട്ടില്ല, അതൊരു കെട്ടിച്ചമച്ച കഥയായിരുന്നു എന്ന് മനസ്സിലായി. പക്ഷെ നോക്കൂ, ഇതൊക്കെ കേരളത്തിൽ നടന്നിട്ടുള്ള കാര്യമാണ്. UDFഉം LDFഉം ഒരുപോലെ മുസ്ലിം കൺസോൾട്ടേഷന് വേണ്ടി പല സാഹചര്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ കാർപ്പറ്റിനടിയിലേക്ക് കേരളം മനോഹരമായ മനോഹരമായ മതേതര അല്ല, ഞാൻ പൂർത്തിയാക്കട്ടെ, കേരളം മനോഹരമായ മതേതരത്വത്തിന്റെ എന്തോ വലിയ സ്വർഗമാണ് എന്നൊക്കെ രീതിയിലുള്ള പ്രചരണം, അത് വാസ്തവത്തിൽ അതാണ് തെറ്റായിട്ടുള്ള. കേരളത്തിൽ ഓരോ ഘട്ടങ്ങളിലും ഇവര് മുസ്ലിം കൺസോൾട്ടേഷന് വേണ്ടിയിട്ടുള്ള ബോധം. ഇതൊക്കെ എന്തൊക്കെ ഉണ്ടായാലും കേരളം മനോഹരമായ മതേതരത്വത്തിന്റെ പ്രതീസയാണ് എന്ന കാര്യത്തിൽ എന്താണ് വിയോജിപ്പ് അങ്ങേക്കും അങ്ങയുടെ പാർട്ടിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ സന്ദീപ്. ബാക്കി ആർക്കും അക്കാര്യത്തിൽ വിയോജിപ്പ് ഉണ്ടാവില്ല. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഒരു സ്ക്രീൻഷോട്ടാണ് അത് പറയുന്നത്. എന്താണ് അത്? അത് വ്യാജ സ്ക്രീൻഷോട്ടാണെന്ന് ലീഗും UDFഉം പറയുന്നു. 5 നിസ്കരിക്കുന്ന ദീനിയായ മുസ്ലിമായ ഷാഫിയെ ചിത്രീകരിക്കുന്ന കാഫറായ അവിശ്വാസിയെ KK ശൈലജ ചിത്രീകരിക്കുന്ന ഒരു സ്ക്രീൻഷോട്ടാണ്. അതാണല്ലോ ഇപ്പം എന്താണ് വടകരയിലെ LDFന്റെ ജനപ്രതിരോധ യാത്രയുടെ തീം. എന്താണ് സത്യം പറയുന്നവരെ കാഫറാക്കുന്ന, ഇത് വ്യാജമെന്ന് പറയുകയാണ്. അതിന് കാരണം എന്താണ്? ഈ നെടുംബ്രമണ്ണ യൂത്ത് ലീഗ് കമ്മിറ്റി എന്നൊരു വാട്സാപ്പ് കൂട്ടായ്മ അവിടെ ഇല്ല എന്നതാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സ്ക്രീൻഷോട്ടിൽ പറഞ്ഞിരുന്ന നെടുംബ്രമണ്ണ യൂത്ത് ലീഗിൻ്റെ വാട്സാപ്പ് അങ്ങനൊരു ഗ്രൂപ്പില്ല. ഇനി ഫോട്ടോ ഇട്ടു എന്ന് പറയപ്പെടുന്ന ഒരു മുഹമ്മദ് കാസിം എന്ന ഒരു MSO പ്രവർത്തകനാണ്. ഇത് പോലീസ് അന്വേഷിക്കണമെന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്, ഫോൺ കൊടുക്കുകയാണ്, ഇത് പരിശോധിക്കുക, ഫോൺ കൊടുക്കുകയാണ്. അവിടെ പോലീസ് പരിശോധിച്ച് ഫോണിലൊന്നുമില്ലാതെ ഫോൺ തിരിച്ചു കൊടുക്കുകയാണ്. സ്ക്രീൻഷോട്ട് ശരിയാണെന്ന് തെളിയിച്ചാൽ 10 ലക്ഷം രൂപ യൂത്ത് ലീഗ് ഇനാം പ്രഖ്യാപനം വെല്ലുവിളി ഉണ്ടാവുകയാണ്. അത് സ്ക്രീൻഷോട്ട് ഒരു വ്യാജ സ്ക്രീൻഷോട്ടാണെന്ന് വിശ്വസിക്കാനുള്ള സാഹചര്യത്തിലുകൾ ഒരുപാടാണ്. ആനന്ദ് കൊച്ചുകൂടി, വടകരയിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണ്?
ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ ഇത് വ്യാജമാണെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇതിന് കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടായേനെ. ഇവിടെ കേരളത്തിലെ പോലീസ് ഇപ്പോൾ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് ഒക്കെ കഴിഞ്ഞല്ലോ, ആ കാലമൊക്കെ കഴിഞ്ഞല്ലോ കേരളത്തിൽ എങ്കിലും. അപ്പോൾ ഇപ്പോൾ കൃത്യമായിട്ട് ആ അതിന് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, അത് വ്യാജമല്ലായിരുന്നെങ്കിൽ അതിൻ്റെ നടപടികൾ എന്തായാലും മുന്നോട്ട് പോയേനെ. പക്ഷേ അത് പോയിട്ടില്ല, അത് നടന്നിട്ടില്ല. സി പി എം വീണ്ടും ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എ റഹീമിൻ്റെ ഇന്നലത്തെ പ്രസ്താവന കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇത് സി പി എം എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ജയിക്കില്ല. അപ്പോൾ ജയിക്കാത്ത ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് ഇതിൻ്റെ തോൽവിയെ കൃത്യമായിട്ട് തങ്ങളുടെ അണികളിലേക്ക് ഇത് വർഗീയ ധ്രുവീകരണത്തിലൂടെ വടകരയിൽ തോറ്റു എന്ന ഒരു സന്ദേശം കൊടുക്കാൻ, അതും ഒരു മുസ്ലിം നാമധാരിയായ എ റഹീമിനെ കൊണ്ട് തന്നെ അത് പറയുകയാണ്. ഇതുപോലെ വർഗീയമായിട്ടുള്ള ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശ്രീ എ റഹീമിനെ കൊണ്ട് തന്നെ അത് പറയിക്കുക വഴി സി പി എമ്മിൻ്റെ ഉദ്ദേശങ്ങൾ ചിലത് വളരെ കൃത്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ ഈ ഷാഫി പറമ്പിലിനെ കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ഒരു അഞ്ചു നേരം നിസ്കരിക്കുന്ന മുസ്ലിം അല്ല, അല്ലെങ്കിൽ മുസ്ലിം വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് പറയുന്ന ആളല്ല എന്നൊക്കെ ആദ്യം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഇവിടെ കേരളത്തിലെ ഏക മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലുള്ള ടി വി ചാനലിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ആളാണ് പറയുന്നത്. അദ്ദേഹം എന്തോ ഷാഫി പറമ്പിൽ എന്തോ കുറച്ച് അത്ര പരിശുദ്ധനായ മുസ്ലിം അല്ല, അല്ലെങ്കിൽ എന്തോ കുറവുകളുണ്ട് എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത്. പക്ഷെ അദ്ദേഹം അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ വലിയ സ്വീകരണമൊക്കെ കിട്ടി. ഈ സ്വീകരണം, ഇതേ സ്വീകരണം പണ്ട് കെ മുരളീധരന് കിട്ടിയതാണ് 2019. പക്ഷെ അപ്പോൾ അത് കെ മുരളീധരൻ ഹിന്ദുവാണ്, ഇത് ഷാഫി മുസ്ലിം ആയതുകൊണ്ട് അവിടെ പച്ചക്കൊടികൾ ഒത്തിരി കണ്ടു എന്നാണ് പറയുന്നത്. എന്നാലോ വയനാടിൽ പച്ചക്കൊടികളില്ല, വയനാടിൽ പച്ചക്കൊടികളില്ല, വടകരയിൽ പച്ചക്കൊടികളുണ്ട്. സി പി എമ്മിന്റെ ഇതിൻ്റെതായ കുടിലമായ തന്ത്രം ഈ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. ഹാഷ്മിയെ പോലെ ഞാനും കേരളം ഈ ഒരു പച്ചത്തുരുത്തായിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ വർഗീയതയ്ക്കെതിരായിട്ട് ശബ്ദിക്കുന്ന ഒരു സ്ഥലമായിരിക്കണം, വർഗീയതയ്ക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു ഒരു ഐലൻഡ് ആയിരിക്കണം എന്ന് കരുത വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇവിടെ സി പി എം എന്താണ് ചെയ്യുന്നത്? കുറെ കാലമായിട്ട് ഇവിടെ ഒന്നെങ്കിൽ ന്യൂനപക്ഷ വർഗീയത, അല്ലെങ്കിൽ ഭൂരിപക്ഷ വർഗീയത വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, വളരെ സയന്റിഫിക് ആയിട്ട് പ്രയോഗിച്ചുകൊണ്ട് ഇവിടെ ബി ജെ പിക്ക് പോലും വളരാൻ അവസരമില്ലാതെ ആക്കി കൊടുക്കുന്ന തരത്തിൽ ഇവിടെ സി പി എം, കേരളത്തിലെ സി പി എം മാറിയിട്ടില്ലേ? ഇവിടെ എന്താണ്, വയനാട്ടിൽ പച്ചക്കൊടി ഇല്ല, എവിടെ പച്ചക്കൊടി എന്ന് ചോദിച്ച് ബൃന്ദാക്കാരായിട്ട് പ്രസംഗിക്കുന്നു, ആനി രാജ പ്രസംഗിക്കുന്നു എവിടെ പച്ചക്കൊടി എന്നിട്ട് ഐ എൻ എല്ലിന്റെ ഒരു ആരും കാണാത്ത കൊടിയും കൊണ്ടുവന്ന് ഇത് ഐ എൻ എല്ലിന്റെ പച്ചക്കൊടി എന്ന് പറയുന്നു, എന്നിട്ട് വടകരയിൽ പച്ചക്കൊടി. അത് അതിനുശേഷം ഇപ്പൊ ഷാഫി വർഗീയവാദിയാണ്, ആദ്യം പറയുന്നു അദ്ദേഹം ശരിക്കുള്ള മുസ്ലിം അല്ല എന്ന് മറ്റ് തീവ്ര മുസ്ലിം ആശയങ്ങൾ പേർന്ന ചില ആൾക്കാർ പറയുന്നു, പിന്നീട് അദ്ദേഹം വർഗീയവാദിയാവുന്നു. ലീഗിനെ സി പി എമ്മിന്റെ കൂടെ കൂടിയാൽ ലീഗ് വലിയ പരിശുദ്ധന്മാരാവും, മതേതരവാദികളാവും. പക്ഷേ സി പി എമ്മിന്റെ കൂടെ കൂടിയില്ലെങ്കിൽ കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും, അപ്പോൾ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാവും. അങ്ങനെയല്ലേ ഈ എം വി ഗോവിന്ദൻ മാഷിന്റെ പല സ്റ്റേറ്റ്മെന്റുകളിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഈ പ്രസ്താവനകളിൽ കൂടി മനസ്സിലാക്കേണ്ടത്? ഇവിടെ ശ്രീ സമ്പത്ത് എന്നോട് ക്ഷമിക്കണം, അദ്ദേഹം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ഇതൊക്കെ പറയേണ്ടി വരുന്നത്. പക്ഷേ ഇവിടെ കുറെ കാലമായിട്ട് സി പി എം ഇങ്ങനെയുള്ള പല വർഗീയ പ്രചരണങ്ങൾ, പല എന്താ പറയുന്നത്, സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ ആസൂത്രിതമായിട്ട് ഇത് സയന്റിഫിക് ആയിട്ട് വളരെ ശാസ്ത്രീയമായിട്ട് നടത്തുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഇവിടെ സന്ദീപ് വാര്യർ പറഞ്ഞ ചില കാര്യങ്ങൾ, ഈ പാലക്കാട്ടെ കാര്യം ഞാൻ പഠിച്ചത് കൊണ്ട് തന്നെ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് പാലക്കാട് വന്ന് കുറെ ദിവസം ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഈ കേരളത്തിലെ സംസ്ഥാന ബി ജെ പിയുടെ ട്രഷററായിട്ടുള്ള ഇ കൃഷ്ണദാസ് അവിടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ അവിടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ വൈസ് ചെയർമാനൊക്കെയാണ്, അദ്ദേഹത്തെയും അവിടെ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ശിവരാജനെ പോലെയുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ചിരുന്നു. അവിടെ 28 കൗൺസിലർമാരുണ്ട് പാലക്കാട്. പാലക്കാട് ഷാഫി എങ്ങനെയാണ് ജയിക്കുന്നത്? പാലക്കാട് കൽപ്പാത്തിയിൽ പോലും അവിടെ ബ്രാഹ്മണർമാർ താമസിക്കുന്ന കൽപ്പാത്തി, ശേഖരീപുരം തുടങ്ങിയുള്ള മേഖലകളിൽ പോലും ഈ ശ്രീധരൻ വന്നിട്ട് പോലും ഷാഫിക്ക് അവിടെ വോട്ട് കിട്ടുന്നു. എന്തുകൊണ്ട് വോട്ട് കിട്ടുന്നു അത് വേറെ കാര്യം, പക്ഷേ അവിടെ ഷാഫിക്ക് വോട്ട് കിട്ടുന്നു. എന്നിട്ട് പിരായിരി എന്ന് പറയുന്ന ലീഗിന് സ്വാധീനമുള്ള മണ്ഡലത്തിൽ, അല്ലെങ്കിൽ പഞ്ചായത്തിൽ ഷാഫിക്ക് ലീഡ് കിട്ടുന്നുണ്ട് അവിടെ. എന്നിട്ട് പോലും അവിടെ കണ്ണാടിയിൽ സി പി എം വോട്ട് മറിക്കുമ്പോഴാണ് ഷാഫി ജയിക്കുന്നതെന്നാണ് ആക്ഷേപം. ശരി, ആയിക്കോട്ടെ, സി പി എം അവിടെ വോട്ട് മറിച്ചു എന്ന് തന്നെ കരുതുക. അങ്ങനെ വന്നാൽ അത് വർഗീയതയാണോ? അത് ഷാഫി വർഗീയത കൊണ്ട് ജയിക്കുന്നതാണോ? ഇവിടെ സന്ദീപ് വാര്യർ പറയുന്നത് എന്താണ്, ഈ പിരായിരി എന്ന് പറയുന്ന ആ പഞ്ചായത്തിൽ നിന്ന് മാത്രമാണോ ഷാഫി അവിടെ ജയിക്കുന്നത്? അങ്ങനെയല്ലല്ലോ.
അത് അത് അതും ഒരു വ്യാജമായിട്ടുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കിയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഷാഫി എന്ന വ്യക്തിയെ അദ്ദേഹം ഒരു പണക്കാരനാണെന്ന് പറഞ്ഞ് ചിലർ വേറൊരു തരത്തിൽ ആക്ഷേപിക്കുന്നു. അത് അദ്ദേഹത്തിന്റെ കുറ്റമല്ല, അദ്ദേഹം ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ. ഇപ്പൊ പണ്ട് ഈ ചില നേതാക്കളെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്ത് ഏതോ സിനിമയിൽ പറയില്ലേ, അവന്റെ പേരിൽ പറ്റാവുന്ന അത്ര വ്യാജ പ്രചരണങ്ങൾ ക്യാരക്ടർ അസാസിനേഷൻ നടത്തുക, ഇനിയിപ്പോ വല്ല ശ്രീപീഠന ആരോപണം കൂടിയേ വരാനുള്ളൂ. ഷാഫിക്ക് കുറച്ച് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലാക്കി ഇവിടെ അടുത്ത തവണ സി പി എമ്മിന് വീണ്ടും ഭരണം പിടിക്കണമെങ്കിൽ ഈ അവരുടെ കൂടെയുള്ള വോട്ട് ബാങ്കിന്റെ കൂടെ കുറെ മുസ്ലിം വോട്ടുകൾ കൂടി വരണം. അപ്പോൾ ഷാഫി എങ്ങാനും ഒരു വലിയ മുസ്ലിം ഫേസ് ആയിട്ട് മാറിയാൽ സി പി എമ്മിനിടെ മുഹമ്മദ് റിയാസിനെയും അതുപോലെ കുറെ മുസ്ലിം വോട്ട് പിടിക്കാനുള്ള പല തന്ത്രങ്ങളും ഇവിടെ പാളുന്ന ഒരു അവസ്ഥയിലേക്ക് എന്നതുകൊണ്ടായിരിക്കണോ. താങ്കൾ ഇപ്പോ കൽപ്പാത്തിയുടെ കാര്യം പറഞ്ഞ ഓർമ്മ വരുന്നുണ്ട്. കഴിഞ്ഞ കൽപ്പാത്തി രഥോത്സവം റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു അനുഭവം എനിക്കുണ്ട്. അന്ന് ഷാഫി പറമ്പിൽ അവിടെ കുറച്ച് സമയം നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അഗ്രഹാരങ്ങളിൽ ഷാഫി പോകുന്നതും അഗ്രഹാരങ്ങളിലെ അന്തേവാസികൾ അഗ്രഹാരങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർ ഷാഫിയോട് ഇടപഴകുന്നതും ആ സ്നേഹമൊക്കെ നേരിൽ കണ്ട ആളെന്നുള്ള നിലയ്ക്ക് ആ അനുഭവം വെച്ച് ഷാഫി ഏതെങ്കിലും തരത്തിൽ വർഗീയവാദിയാണെന്ന് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. ആനന്ദ് കൊച്ചൂടി ഞാൻ അത്ര ഇപ്പോൾ മുഹമ്മദ് ഖാസിം എന്ന് പറയുന്ന ഒരു എം എസ് എഫ് പ്രവർത്തകൻ ഈ വ്യാജ സ്ക്രീൻഷോട്ട് ഇട്ടു എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ മുഹമ്മദ് ഖാസിം ഫോണിലുണ്ട്. ഖാസിം, ആ സംഭവത്തിലുണ്ടായത് എന്താണ്? അതിൽ ഖാസിം പോലീസിലേക്ക് കേസുമായി പോയിരുന്നു. ആ കേസിൻ്റെ അവസ്ഥ എന്താണ്? ഹലോ ഖാസിം, കേൾക്കാമോ? കേൾക്കാം. ഇപ്പൊ താങ്കളാണ് ഈ പറയുന്ന ഷാഫി പറമ്പിലിനെ എന്താണ് ദീനിയും ഷൈൽ ടീച്ചറിനെ കാഫറാക്കി ആ ഗ്രൂപ്പിൽ നെടുമ്പറമണ്ണം യൂത്ത് ലീഗിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടു എന്നുള്ളതാണല്ലോ ആരോപണം. അത് വ്യാജമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? താങ്കൾ എന്തുകൊണ്ടാണ് പോലീസിലേക്ക് പോയത്? നിലവിൽ നെടുമ്പറമണ്ണ യൂത്ത് ലീഗ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആ പ്രദേശത്തില്ല. ഒന്നിരിക്കെ നിലവിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ യൂണിറ്റ് കമ്മിറ്റി, തിരുവള്ളൂർ ടൗൺ യൂണിറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ കമ്മിറ്റി ഏരിയയാണ്. എന്റെ പ്രദേശമല്ലാത്ത ഒരു സ്ഥലത്താണ് ഇങ്ങനെ ഒരു സന്ദേശം ഞാൻ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാട്സപ്പിൽ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ 25-ാം തീയതി ആയിരുന്നു വൈകുന്നേരം ഒരു 3 മണിയോടുകൂടി എന്റെ സുഹൃത്ത് എന്നോട് ഇങ്ങനെ ഒരു സന്ദേശം നടക്കുന്നുണ്ട്. ശരി, അപ്പോ കാസിം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് പരാതിയുമായി. എന്താണ് അതിന്റെ അപ്ഡേറ്റ്? നിലവിൽ പരാതി FIR ഇട്ടിട്ടില്ല. ഞാൻ കൊടുത്ത പരാതിയിൽ FIR ഇട്ടിട്ടില്ല. നിലവിൽ നെടുമ്പറമണ്ണ യൂത്ത് ലീഗ് കൊടുത്ത പരാതിയിലാണ് FIR ഇട്ടത്. അതിൽ എന്നെ കക്ഷി ചേർക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. താങ്കളുടെ ഫോൺ പോലീസ് വാങ്ങി പരിശോധിക്കുകയുണ്ടായോ? സൈബർ സെല്ല് കഴിഞ്ഞ ദിവസം SP ഓഫീസിൽ വിളിപ്പിച്ച് 3 മണിക്കൂറോളം സമയം എടുത്തുകൊണ്ട് ബാക്കി 2 ഫോൺ പരിശോധിക്കുകയും അതിന്റെ ഡീറ്റെയിൽസ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് അതിന്റെ ഡീറ്റെയിൽസ്? എന്റെ ഡീറ്റെയിൽസ് നിലവിൽ എന്നോട് പറഞ്ഞിട്ടുള്ളത് നിലവിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ കേസ് നിലനിൽക്കില്ല എന്നുള്ള രീതിയിലാണ് എന്നോട് സംസാരിച്ചിട്ടുള്ളത്. ഈ 10 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ, ഇത് വ്യാജമല്ല, ഒറിജിനൽ സ്ക്രീൻഷോട്ടാണ് തെളിയിച്ചാൽ എന്തുകൊണ്ടാണ് ആ ധൈര്യം ഖാസിം? പൂർണ്ണമായിട്ടും നമുക്ക് നമ്മളെ വിശ്വാസമുണ്ട്. കൃത്യമായിട്ട് നമ്മൾ വാട്സപ്പിലോ അല്ലെങ്കിൽ FBയിലോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ നമ്മൾ ഇങ്ങനെ ഒരു സാധനം പ്രചരിപ്പിച്ചിട്ടില്ല. തികച്ചും വർഗീയപരമായി ചിത്രീകരിക്കുന്ന CPMന്റെ കാലങ്ങളായിട്ടുള്ള കുറ്റ്യാടിയിലായാലും വടകരയിലായാലും CPM കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നവര് ഇതിൽ ഞാൻ ഇരയായി എന്നുള്ളതാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. MSFകാരൻ എന്നായതുകൊണ്ട് തിരുവള്ളൂർ പഞ്ചായത്ത് വലിയ ഭരണം നഷ്ടപ്പെട്ടത് ഈ ആറായിരം. ഇവിടെ മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാ എന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്കിട്ട ചോദ്യത്തെ ക്വസ്റ്റ്യൻ മാർക്ക് അടത്തിയെടുത്ത് ഒരു വ്യാജ കാർഡ് അവിടെ ഉണ്ടായിരുന്നു. പ്രവാചകന്റെ കാലത്ത് പ്രവാചകന്റെ ചരികളെ പറ്റി പറഞ്ഞ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത മറ്റൊരു വീഡിയോ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ പുണ്യവാളന്മാരാണെന്ന് പറയല്ലേ ഖാസിമേ? ഞാൻ പറഞ്ഞില്ല, ഞമ്മളെ സംബന്ധിച്ചിടത്തോളം തിരു വടകര മേഖലയിലും കുറ്റ്യാടി മേഖലയിലായാലും എക്കാലത്തും വർഗീയ പ്രചരണങ്ങൾക്ക് ഊന്നൽ നൽകുന്നത് സിപിഎമ്മാണ്. നമ്മൾ ആ രീതിയിലുള്ള പ്രചരണങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമോ ഒരു സംഘടനയല്ല UDF ആയാലും മുസ്ലിം ലീഗ് ആയാലും. അതായത് ആ രീതിയിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ടാണ് നമ്മൾ എന്താകുന്നത് ഏതോ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തല്. നിലവിൽ LDF എന്നിലേക്ക് വരാനുണ്ടായ കാരണം തിരുവള്ളൂർ പഞ്ചായത്തിൽ 6-ാം വാർഡ് കഷ്ടപ്പെട്ടതോടുകൂടി തിരുവള്ളൂർ പഞ്ചായത്തിന്റെ ഭരണം നഷ്ടപ്പെടുകയും അതോടൊപ്പം എന്നിലുണ്ടായിരുന്ന പൊതുസമ്മതി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലേക്കാണ് സിപിഎം പോയിട്ടുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ പ്രതികള ആരാണോ ഇത് ചെയ്തിട്ടുള്ളത് കൊണ്ടുവരുന്ന നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് വരെ ഇതിന്റെ നിയമ പോരാട്ടത്തിന് അടിയന്തരമായി ഈ സ്ക്രീൻഷോട്ടുകാരനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതാണ്. കാരണം ഇത് ഏതെങ്കിലും ഒരു സ്ക്രീൻഷോട്ട് അല്ല, ഒരു നാടിനെ കുട്ടിച്ചോറാക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ്. ശ്രീ രാജു പി നായർ, ഇവിടെ KK ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും ലോക്സഭയിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അത് നടക്കില്ല, ഒരാളെ എത്തു. എങ്ങനെയാണ് ഇപ്പോ രാഹുൽ ഗാന്ധിയും മാനി രാജയും ലോക്സഭയിലേക്ക് എത്തണം എന്ന ആഗ്രഹം നടക്കാത്തതുപോലെ അവിടെ ആരും ജയിക്കട്ടെ? രാജു പി നായർ, ഇവിടെ നിങ്ങൾ DYFയുടെ യൂത്ത് അലർട്ടിന് അല്ലെങ്കിൽ LDFന്റെ പ്രചരണത്തിന് മറുപടിയായി നിങ്ങളോട് നടത്താൻ പോവാണ്, അതിന്റെ മറുപടി വരാൻ പോവാണ്.
അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങളെ കൂടുതൽ കൂടുതൽ വഷളാവുകയാണ് വടകര ഈ ദിവസങ്ങളിൽ. രാജു പി നായർ. ഹാഷ്മി, വർഗീയ വിഷം കുത്തിവെക്കുമ്പോൾ അതിന് ജനങ്ങളെ ബോധവാന്മാരാക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ ജയിക്കുമ്പോൾ അത് മതേതര ജനതയുടെ വിജയമായിരിക്കും. ഒരു സംശയം വേണ്ട, മതേതര ജനതയുടെ വിജയമായിരിക്കും വടകരയുടെ. കാരണം ബി ജെ പിക്കും സി പി എമ്മിനും ഈ ചർച്ചയിലും ഒരേ സ്വരമാണ്, വടകരയിലും ഒരേ സ്വരമായിരുന്നു. എന്തായിരുന്നു കെ സുരേന്ദ്രൻ പറഞ്ഞത്? കെ സുരേന്ദ്രൻ പറഞ്ഞത് ഷാഫി പറമ്പിൽ പാലക്കാട് രാജിവെക്കേണ്ടി വരില്ല, വടകരയിൽ ഷാഫി ജയിക്കില്ല, ബി ജെ പിക്ക് 9% വോട്ട് മാത്രമുള്ള വടകരയിൽ ഷാഫി പറമ്പിൽ ജയിക്കില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തായിരുന്നു? അത് ബി ജെ പി സി പി എമ്മും തമ്മിലുള്ള ബന്ധത്തിന്റെ അർത്ഥമായിരുന്നു. ആ ബി ജെ പിയുടെ ഓഫീസിൽ നിന്ന് ഉണ്ടാക്കിയ തന്ത്രങ്ങൾക്കനുസരിച്ചാണ് സി പി എം ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വന്യമായ മതാവേശം എന്ന് കെ ടി ജലീൽ പറഞ്ഞ മട്ടിൽ പ്രഭുലോ കേസരൊന്നും പറഞ്ഞില്ല. അങ്ങനെ തന്നെ അത് ശരിയായിരിക്കും, അല്ല അത് ശരിയായിരിക്കും, അത് ഞാൻ പറയുന്നില്ല. പക്ഷെ മറ്റൊരു കാര്യം, അത് കാരണം അവർക്കത് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറയുന്നത് ഈ ഷാഫി പറമ്പിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വർഗീയത പറഞ്ഞ ഒരു ഒറ്റ സംഭവം കാണിച്ചു തരാമോ? 15 വർഷത്തോളമായിട്ട് അദ്ദേഹം എം എൽ എ ആയിരിക്കുന്ന ഒരു മനുഷ്യനാണ്, 12-13 വർഷത്തോളം. അതിനു മുൻപ് യൂത്ത് കോൺഗ്രസിന്റെ മുതലുള്ള ഭാരവാഹിത്വമുണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഷാഫി പറമ്പിൽ വർഗീയത പറഞ്ഞത് കാണിച്ചു തരാൻ ഹാഷ്മിക്ക് കഴിയുമോ? ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ പച്ചയായ വർഗീയത. കാരണം എന്താ പറഞ്ഞത്? കോവിഡ് കാലത്ത് നടത്തിയ തീവട്ടിക്കൊള്ള ഈ സംസ്ഥാനത്ത് പി ആർ വർക്കിലൂടെ ഈ കെട്ടിപ്പൊക്കിയ ഒരു ഇമേജ്, ആ ഇമേജിന് ശേഷം വന്ന കഥകൾ മുഴുവൻ ശൈലജ എന്ന് പറയുന്ന ബിംബത്തെ തച്ചുടച്ചതായിരുന്നു. 500 രൂപയുടെ പി പി കിറ്റ് 1550 രൂപയ്ക്ക് മേടിച്ചതും മരിച്ച കോവിഡിൽ മരിച്ച ആൾക്കാരുടെ 25,000 മരിച്ച ആൾക്കാരുടെ കണക്ക് പൂഴ്ത്തിവെക്കുകയും ചെയ്ത ക്രിമിനൽ കുറ്റം ചെയ്തൊരു സ്ത്രീയാണ് ശൈലജ. ആ ശൈലജ ടീച്ചറെ അവിടെ കൊണ്ടുവന്നപ്പോൾ ഇവർക്ക് വലിയൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിയും എന്നിവർ പ്രതീക്ഷിച്ചു. പക്ഷെ കോൺഗ്രസ് ഷാഫി പറമ്പിലിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരികയും തൃശൂര് കെ മുരളീധരൻ മാറ്റിയതോടുകൂടി ഇവർക്ക് നിലവിട്ടുപോയി എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയത്. അതിന് പച്ച വർഗീയത ഇവർ ഉപയോഗിക്കുകയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ഡി വൈ എഫ് ഐയുടെ ഇവരൊന്നും അവിടെ പോയിട്ട് യൂത്ത് സീറ്റും ഒന്നും നടത്തേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ഇപ്പൊ ആ ആരോപണം ഉന്നയിക്കപ്പെട്ട ആള് വളരെ കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നല്ലോ. ഇതുവരെ അവർക്കെതിരെ നടപടി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കേരളത്തിലെ പോലീസ് അത്തരത്തിൽ വിഷം വമിച്ച ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ ആ മെസ്സേജിനെതിരെ നടപടിയെടുത്തതിന് ശേഷം ഈ പറയുന്ന വർഗീയത ആരോപിക്കുകയാണെങ്കിൽ അതിന് കാമ്പില്ലേ? അത് കഴിയാത്തവർ പോയിട്ട് ഷാഫി പറമ്പിലിനെ മതത്തിന്റെ പേരിൽ വർഗീയത ആരോപിക്കാൻ ശ്രമിക്കും. ഇവരെപ്പോഴും ചെയ്തിട്ടുള്ള ഇതാണ് ഹാഷ്മി. വി എസ് എച്ച് എന്ന് പറഞ്ഞൊരു തികഞ്ഞ വർഗീയവാദി 13 വർഷങ്ങൾക്ക് കേരളത്തോട് പറഞ്ഞാണ് ഈ ഹിന്ദു മുസ്ലിം മതത്തിൽപ്പെട്ട യുവാക്കൾ ഹിന്ദു യുവതികളെ പ്രണയിച്ച് 20 വർഷത്തിനുള്ളിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാക്കാൻ കേരളത്തെ മാറ്റാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാണ്. ആ വർഗീയവാദി പറഞ്ഞ കണക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. അതാണ് ഇവിടെ മലപ്പുറത്ത് എന്നൊക്കെ ഈ സി പി എമ്മിന്റെ നിലപാടുകൾക്കെതിരെ ശബ്ദമുയർന്നിട്ടുണ്ടോ അന്നെല്ലാം ഈ മതവിഭാഗത്തെ തീവ്രവാദികൾ എന്ന് മുദ്രകുത്തിയവരാണ് ഇവർ, അല്ലെ? സംശയമുണ്ടോ? ഗെയിൽ പൈപ്പ് ലൈൻ ഒരു സമരം നടത്തിയപ്പോൾ ഇവരെ തീവ്രവാദികൾ എന്ന് ആക്ഷേപിച്ചവരാണ്. മലപ്പുറത്ത് എസ് എസ് എൽ സി പരീക്ഷയിൽ കുട്ടികൾ വിജയിച്ചപ്പോൾ അവിടെ അതിലും വർഗീയത കണ്ടെത്തിയ വർഗീയ പാർട്ടിയാണ് സി പി എം. ആർ എസ് എസിനെ നാണിപ്പിക്കുന്ന വർഗീയതയാണ് ഇവരുടെ മുഴുവൻ ആയുധം. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവരത് മാറി പറയട്ടെ, ആർ എസ് എസുമായിട്ട് ചങ്ങാത്തം ചേർന്ന് മടകരയിൽ ഉണ്ടാക്കിയ വർഗീയ തെരഞ്ഞെടുപ്പിന്റെ സത്യമാണ് ആ സഖ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. സമ്പത്തിനും ഒരേ ശബ്ദം കാര്യമതാണ്. പറമ്പിലിന്റെ പേരിനെ വെച്ചുകൊണ്ട് വർഗീയവാദിയാക്കാൻ ചിത്രീകരിക്കുന്ന ആർ എസ് എസിന്റെ രാഷ്ട്രീയം സി പി എം പറ്റിക്കൊണ്ടിരിക്കുക, ശ്രീയസമ്പത്ത് ഇവിടെ തിരുവനന്തപുരത്തും തൃശ്ശൂരും ബി ജെ പി വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. ആത്മാർത്ഥമായി ഇപ്പൊ സന്ധ്യ വിളിച്ച എല്ലാ ശരി വയനാടിലടക്കം ജയിക്കുന്നു പറയാം. പക്ഷെ ആത്മാർത്ഥമായി തൃശ്ശൂരും തിരുവനന്തപുരത്തും ബി ജെ പി വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ ഇല്ലാത്ത ആശങ്ക സി പി എമ്മിന് വടകരയിലുണ്ട്. ശ്രീയസമ്പത്ത്, വടകരയിൽ നിങ്ങളുടെ ഏറ്റവും എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ബെറ്റ്, ഏറ്റവും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നു. അവിടെ ജയിക്കൽ നിങ്ങൾക്ക് പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞാൽ അഭിമാന പ്രശ്നമാണ്. ബാക്കി ഒരുപക്ഷെ 20 സീറ്റ് ബാക്കി 19 സീറ്റും ജയിച്ചാലും വടകര പോയാൽ ഒരുപക്ഷെ അത് ബാക്കി 19 സീറ്റുകളുടെയും ജയത്തിൻ്റെ ശോഭ കെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ഒരു പരാജയം പ്രതീക്ഷിക്കുന്നുണ്ടോ സമ്പത്ത്? അതിന് പ്രതിരോധം തീർക്കലാണോ ഇക്കാണുന്നതൊക്കെ?
ഹാഷ്മിയുടെ ചോദ്യത്തിന് ഞാൻ നേരിട്ട് മറ്റ് വിധത്തിലുള്ള ആലങ്കാരികമായ പ്രയോഗങ്ങളൊന്നും ഇല്ലാതെ മറുപടി പറയാം. അപ്പം ഞാൻ പറഞ്ഞു തീരുന്നത് വരെ നമ്മുടെ ചങ്ങാതിമാരാരും ഞാൻ പറയുന്നതിൽ ഇടപെടില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനത് പറയുന്നത്. പ്രിയപ്പെട്ട രാജു വല്ലാതെ ക്ഷുഭിതനായി ഇങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇത്തരത്തിലുള്ള കുറേ നുണപ്രചരണങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയത് അവരുടേതായുള്ള ചില നേതാക്കന്മാരും പ്രവർത്തകരും സോഷ്യൽ മീഡിയയിൽ കൂടിയെല്ലാം നടത്തിക്കൊണ്ടിരുന്നതിൻ്റെ അതിൻ്റെ ഒരു പൂർണ്ണമായ അർത്ഥത്തിലേക്ക് അദ്ദേഹം വല്ലാതെ പൊട്ടിത്തെറിച്ച് ക്ഷുഭിതനായി പറയുകയുണ്ടായി. ഈ കോലീബി സഖ്യം നേരത്തെ ബേപ്പൂരിലും വടകരയിലും എല്ലാം നടത്തിയതിൻ്റെ ഉത്തരവാദി ഞങ്ങളല്ല, ഞങ്ങളല്ല അതിൻ്റെ ഉത്തരവാദി, അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി രാജുവിൻ്റെ നേതാക്കളാണ്. രാജുവിനന്ന് പ്രായം വളരെ കുറവാണ്. അപ്പോൾ അത് നമ്മുടെ മുന്നിൽ തന്നെ നേരത്തെ ഉള്ളതാണ്. പിന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ശ്രീ സന്ദീപിന് വേണമെങ്കിൽ പറയാം രാജുവും സമ്പത്തും തമ്മിലാണ് ഇവിടെ ഈ അന്തർധാര എന്ന്, തിരിച്ച് രാജുവിന് പറയാം സന്ദീപും സമ്പത്തും തമ്മിലാണ് അന്തർധാര എന്ന്, സമ്പത്തിന് വേണമെങ്കിൽ പറയാം അവർ രണ്ടുപേരും തമ്മിലാണ് അന്തർധാര എന്ന്, ഇപ്പോൾ ആനന്ദിന് വേണമെങ്കിൽ പറയാം ഇതൊരു പക്ഷേ ഇപ്പോൾ ഞങ്ങൾ CPM വല്ലാതെ ഇവിടെ വർഗീയത ആളിക്കത്തിക്കുന്നു എന്നുള്ള നിലയിലേക്കുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വർഗീയത എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. കേരളത്തിൻ്റെ ഒരു മതനിരപേക്ഷ മനസ്സുണ്ട്, അത് ഹാഷ്മി നേരത്തെ പറഞ്ഞതുപോലെ ആ മതനിരപേക്ഷ മനസ്സ് എന്നുള്ളത് അങ്ങനെ തന്നെ അഭംഗുരം തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനതയും. അതിൽ സ്ത്രീയായാലും പുരുഷനായാലും ട്രാൻസ്ജെൻഡർ ആയാലും ഏത് ജാതി മതങ്ങളിൽ പെട്ടവരായിരുന്നാലും അതിനൊരു വിധത്തിലുള്ള പോറലും ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ ഈ ചർച്ചയിൽ ഞാനൊരു കാര്യം വല്ലാതെ തള്ളിപ്പറയാൻ ഇത്തരത്തിൽ ഈ UDFന്റെ പ്രതിനിധി പരിശ്രമിക്കുമ്പോൾ ഞാൻ ചോദിച്ചല്ലോ 8 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് എന്നോട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ പറയുന്നത് ഏതാണ്ട് ഉച്ച കഴിഞ്ഞപ്പോഴാണ്. ആ സമയം വരെ ഉള്ളതിൽ 3 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. 3 പേരും UDFന്റെ തീരെ ചെറിയ പ്രവർത്തകരൊന്നുമല്ല. ഒരാളുടെ പേര് കൂത്തുപറമ്പിൽ നിന്നുള്ള ഒരു ബഷീറിൻ്റെ പേര് ഞാൻ പറയുക തന്നെ ഉണ്ടായി. അദ്ദേഹം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആ ഒരു പ്രദേശത്തെ നേതാവ് കൂടിയാണ്. ഇക്കാര്യത്തിൽ സംബന്ധിച്ച് കോൺഗ്രസ് ലൈവ് എന്നുള്ള നിലയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരികയുണ്ട്. ആ ഫേസ്ബുക്ക് പേജിൽ 10-ാം തീയതി ഏപ്രിൽ മാസത്തിൽ തന്നെ അതിൽ ശൈലജ ടീച്ചർക്കെതിരായി ഞാൻ വായിക്കുന്നില്ല, കാരണം നമ്മൾ പുരുഷന്മാർ മാത്രമായിട്ടാണ് ചർച്ച നടത്തുന്നെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും നമ്മുടെ അമ്മമാരും പെൺമക്കളും എല്ലാം ഉള്ളത് കൊണ്ട് അത് നമ്മൾ അതങ്ങ് ഒഴിവാക്കുന്നതായിരിക്കുമല്ലോ നല്ലത്. ആ പദപ്രയോഗങ്ങൾ ഞാൻ ഒഴിവാക്കുകയാണ്. മറ്റൊന്നിൽ എന്താന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, സ്ത്രീകൾ ദൈവത്തിൻ്റെ സൃഷ്ടിയല്ല. ശൈലജ ടീച്ചർക്കെതിരായിട്ടുള്ള മറ്റൊരു ഇത് ഈ വാട്സാപ്പിൽ ചില ഗ്രൂപ്പുകളിൽ നമ്മൾ കുടുംബങ്ങളിലെല്ലാം അയച്ചു കൊടുക്കില്ല, അങ്ങനെ പോയതാണ്. ചെകുത്താൻ്റെ സൃഷ്ടിയാണ് സ്ത്രീകൾ, പുരുഷന്മാരെ പരമാവധി --. അത് ഞാൻ വായിക്കുന്നില്ല എന്താന്നുള്ളത്, മനസ്സിലായി കാണുമല്ലോ പുരുഷന്മാരായതുകൊണ്ട് തന്നെ. അവിടെ ഈ LDFന്റെ വടകര മണ്ഡലം പാർലമെന്റ് സ്ഥാനാർത്ഥിക്കെതിരായി നടത്തിയതായിട്ടുള്ളൊരു പ്രചരണം ഇത്തരത്തിൽ. അപ്പോൾ ഫേസ്ബുക്കിൽ കൂടി ഒരു ഭാഗത്ത് അത്തരത്തിൽ കോൺഗ്രസിൻ്റെതായിട്ടുള്ളത് കോൺഗ്രസ് ലൈവ് എന്നുള്ള നിലയിലേക്ക് അത്തരത്തിൽ പോവുക, അതിൻ്റെതായ റീലുകളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്, അതിന് ഒരുപാട് ഫോളോവേഴ്സുണ്ട്. മറ്റത് ഇത്തരത്തിൽ ഞാനത് ഒരുപാട് കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല, ഇത് വാട്സാപ്പ് സന്ദേശങ്ങളായി ഇത്തരത്തിൽ പോയതാണ്. ഞാൻ അവിടുത്തെ UDFന്റെ സ്ഥാനാർത്ഥിയെ ഞാൻ ഏതെങ്കിലും വിധത്തിൽ ഇകഴ്ത്താനോ അപകീർത്തിപ്പെടുത്താനോ ഞാൻ അത് അദ്ദേഹത്തെ ഏതെങ്കിലും വിധത്തിൽ വ്യക്തിപരമായി കടന്നാക്രമിക്കാനോ ആക്ഷേപിക്കാനോ അല്ല ഞാൻ ഈ വേള ഉപയോഗിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പും അല്ല ഇപ്പോഴും അല്ല. വിഷയമെന്നത് അത്തരത്തിലൊരു സ്ഥാനാർത്ഥി ആയിരിക്കുന്ന ആൾ സ്വാഭാവികമായി തൻ്റെ എതിരാളിക്ക് എതിരായി ഇത്തരത്തിൽ തൻ്റെ കൂടെയുള്ള അണികളിൽ നിന്നോ അത്തരത്തിലുള്ള നേതാക്കളുടെ അറിവും സമ്മതവും ഒത്താശയോടും കൂടിയോ, വക്കീലന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പരസ്പരം ഉത്സാഹികളും സഹായികളുമായി നിൽക്കുക എന്ന് പറയുന്നത് പോലെ വന്നാൽ അത് ചെയ്യാൻ പാടില്ല എന്നുള്ള നിലയിലേക്ക് പറയേണ്ടതാണ്. അത്തരമൊരു കാര്യം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഞാനിവിടെ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ചത്. ഞാനിപ്പോൾ ഇതിൽ ആര് ജയിക്കും ആര് തോക്കും എന്നൊക്കെ ഉള്ളത് ഹാഷ്മി ഉൾപ്പെടെ ഉള്ളവരെല്ലാം ചർച്ചയും കാര്യങ്ങളും എല്ലാം നടത്തട്ടെ, എൻ്റെ പാർട്ടിയിലും സന്ദീപിൻ്റെ പാർട്ടിയിലും അതുപോലെ തന്നെ രാജുവിൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാർ കൂട്ടിയും കിഴിച്ചുമെല്ലാം അത്തരം കാര്യങ്ങളെല്ലാം പറയട്ടെ. ഇവിടെ ഒരു കാര്യം ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളോടും തങ്ങളുടെ വീട്ടിൽ മുതൽ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും പ്രതികരിക്കുന്നവരാണ് മലയാളികൾ. ഇപ്പോൾ നമ്മളീ ചർച്ച നടക്കുമ്പോൾ മറ്റൊരു ചർച്ച, ഈ ചൂട് ഇനിയും സഹിക്കണോ എന്നുള്ളതാണ്. ഈ ഭൂമിയിലെ എൽനിനോ പ്രതിമാസത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ ചൂടും അതുപോലുള്ള പ്രകൃതി ക്ഷോഭങ്ങൾ പലയിടത്തും ഉണ്ടാകുന്നതും ഒക്കെ പല കാര്യങ്ങളും ഉണ്ടാവുകയാണ്, നമ്മൾ അതും ചർച്ച ചെയ്യുകയാണ്. ഇറാഖ് കുവൈറ്റും തമ്മിലുള്ള യുദ്ധമുണ്ടായ സമയത്ത് അത്തരത്തിൽ ഇറാഖിൻ്റെ മേൽ അധിനിവേശം നടത്താൻ അമേരിക്കൻ സഖ്യസേന നടത്തുന്നതായിട്ടുള്ള അത്തരത്തിലുള്ള ആക്രമണം, അത് നുണപ്രചരണങ്ങളടക്കം കെട്ടഴിച്ചു വിട്ടുകൊണ്ടാണ്. ലോകത്തിലെ മീഡിയ എല്ലാം അവരുടെ കയ്യിലാണെന്നുള്ളത്. അന്ന് SEBI EMS ഒരു കാര്യം ചോദിച്ചത്, ലോകത്തിലെ പ്രധാനപ്പെട്ട പത്രപ്രവർത്തകർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, കോംറേഡ് EM Your party stands with Saddam Hussein or with the United States എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ വിക്കോട് കൂടി അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരായി പൊരുതുന്ന ഇറാഖിലെ ജനതയോടൊപ്പമാണ് എന്നാണ് പറഞ്ഞത്. സദ്ദാം ഹുസൈനോടൊപ്പമാണെന്നല്ല പറഞ്ഞത്, USനോടൊപ്പം ആണ് എന്നല്ല പറഞ്ഞത്. SEBI EMS പറഞ്ഞത് CPIM അഭിപ്രായം തന്നെയായിരുന്നു, അത് ശരിയായിരുന്നു. കേരളത്തിൽ ഇത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു കേരളം അതുകൊണ്ട് മാത്രമല്ല ആ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുത്തിയത്. അപ്പൊ ഷാഫി പറമ്പിലിനെ വ്യക്തിപരമായി ഇകഴ്ത്തിയ അങ്ങയുടെ പാർട്ടിയുടെ രാജ്യസഭാ MP റഹീമിനെ അങ്ങ് തള്ളിപ്പറയുകയാണ്.
ഹാഷ്മി ഒരിക്കലല്ല, 91 ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ചോദിച്ചത് നിങ്ങൾ സദാമിനൊപ്പമാണോ ബുഷിനൊപ്പമാണെന്നാണ് EMS ചോദിച്ചത്. അങ്ങനെ പറഞ്ഞോ സമയമില്ല. അല്ല ഏ സമ്പത്ത്, അപ്പോ കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷമാണ് ഷാഫി പറമ്പിലെ വ്യക്തിപരമായി ഇകഴ്ത്തലിനെ. ഏ സമ്പത്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, CPM സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അങ്ങനെയാണോ? ഞാനിതൊന്ന് പറഞ്ഞോട്ടെ സഹാബ്, EMS എന്ത് പറയണം എന്ന് രാജു ചെറുതായിരുന്നപ്പോൾ എഴുതി കൊടുത്തതുപോലെയാണ് രാജു പറയുന്നത്. സഹാബ് EMS എന്ത് പറയണം എന്നുള്ളത് പോലെ അദ്ദേഹം പറഞ്ഞത് എന്തെന്നുള്ളതും നിരവധി പൊതുയോഗ അവതരിപ്പിച്ചത് രണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ്, സ്വാമി കുമാരാണെന്ന്. സന്ദീപ് ഇവിടെ എന്താണ് ഇത്തരം പ്രചാരണങ്ങൾ കൂടി വോട്ട് വരുന്ന വോട്ടിംഗ് വന്നോട്ടെ എന്ന്, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ദിവസം ഏറ്റവും സ്വാധീനിക്കപ്പെട്ട ദിവസം ഏതാണ്? ആ ദിവസം തന്നെ ഈ പറയുന്ന സ്ക്രീൻഷോട്ടിൽ വന്ന ആരോപണങ്ങളെ തള്ളിപ്പറഞ്ഞതാണ്. അത്തരം വോട്ട് വേണ്ട എന്ന് ഷാഫി പറമ്പിൽ ആ വോട്ടെടുപ്പിന് ദിവസം 11 മണിക്ക് പറയുന്നതാണ്. എന്താണ് ഈ സ്ക്രീൻഷോട്ട് പരാതി ഉണ്ടാകുന്നത്? അതിന് തൊട്ട് തലേന്നാണ്, 25-ാം തീയതി എന്താണ് രാത്രി 10 മണിക്കാണ് CPM പരാതി പോകുന്നത്, FIR ഇടുന്നതും. അപ്പോൾ അതിൽ കൂടി 10 വോട്ടിംഗ് വന്നോട്ടെ എന്ന് കരുതുന്ന ആളാണെങ്കിൽ വോട്ടെടുപ്പിൻ്റെ ആ ദിവസം അതിന് തള്ളിപ്പറയാൻ തയ്യാറാവുമോ ഷാഫി? തൊട്ട് പിറ്റേ ദിവസം പറയാമല്ലോ അക്കാര്യം. അല്ല, അതിനു മുമ്പ് ശ്രീ ആനന്ദ് കൊച്ചുകുടിയും താങ്കളും പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയട്ടെ. ഇവിടെ മാധ്യമപ്രവർത്തകർക്ക് ഞാൻ കരുതിയത്, നിങ്ങൾക്ക് വലിയ മാധ്യമപ്രവർത്തകരാണ്, സ്വാഭാവികമായിട്ട് കുറച്ച് റിസർച്ചൊക്കെ ചില കാര്യങ്ങൾ നടത്തും, അതിനപ്പുറം വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ വിലയിരുത്തില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഉദാഹരണത്തിന് കൽപ്പാത്തിയിലെ ഷാഫി പറമ്പിലിനോട് അവിടുത്തെ ബ്രാഹ്മണർ കാണിക്കുന്ന സ്നേഹം കണ്ടിട്ട് വലിയ അത്ഭുതം തോന്നിപ്പോയി എന്ന് കങ്ങ് പറഞ്ഞു. ശരിയാണ്, അതെന്താ സൂചിപ്പിക്കുന്നത്? കൽപ്പാത്തിയിലെ ബ്രാഹ്മണർ നല്ല മതേതരവാദികളാണ്, അവർ സെക്യുലറാണ്. അതിൻ്റെ അർത്ഥം ഷാഫി പറമ്പിൽ മതേതരവാദിയാണെന്നല്ല, ഷാഫി പറമ്പിൽ വർഗീയവാദി തന്നെയാണ്. പിന്നെ ആനന്ദ് കൊച്ചുകുടി പറഞ്ഞൊരു കാര്യം കൂടി പറയട്ടെ, ആനന്ദ് കൊച്ചുകുടിയും അദ്ദേഹം സീനിയർ ആയിട്ടുള്ള മാധ്യമപ്രവർത്തനാണ്, അദ്ദേഹം കുറച്ച് ആളാണ്. എന്തുകൊണ്ടോ ഈ കാര്യത്തിലുള്ള സ്നേഹവും കരുതലും കാണുമ്പോൾ മനുഷ്യരിലേക്ക് നോക്കണം, മനുഷ്യരുടെ ഈ പറയുന്ന മതാതീതമായ സ്നേഹവും ഊഷ്മളതയും കരുതലും ഒക്കെ കാണണം സാർ. അതൊരു ഒരു നല്ല അനുഭവമാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് നിന്നെ പറഞ്ഞു പൂർത്തിയാക്കും. ഇടപെടില്ല ആഷ്മിയെ കൃത്യമായി പറയുന്നു, കൽപ്പാത്തിയിലെ ബ്രാഹ്മണർ മതേതരവാദികളാണ്, ഷാഫി പറമ്പിൽ വർഗീയവാദിയാണ്. ഞാൻ പറയാൻ കാരണം എന്താ, നിങ്ങൾ ഈ പറയുന്ന കൽപ്പാത്തിയിലെയും പുത്തൂരിലെയും അടക്കമുള്ള അഗ്രഹാരങ്ങളിലെ വോട്ട് കഴിഞ്ഞ തവണ എണ്ണിയപ്പോ മുനിസിപ്പൽ ഏരിയയിൽ ശ്രീധരൻ 6000 വോട്ട് മുന്നിലാണ്. നിങ്ങളുടെ മനസ്സിലാക്കാത്തത് മുനിസിപ്പൽ 6000 വോട്ടിന് അവിടെ ഈ ശ്രീധരനെ മുന്നിലുള്ളത്. ഈ അവസാനം ഞാൻ പൂർത്തിയാക്കട്ടെ എങ്ങനെയാണ് ഷാഫി പാലക്കാട് ജയിച്ചത്? ഷാഫി പാലക്കാട് ജയിച്ചത് മുസ്ലിം കേന്ദ്രങ്ങളിൽ എൻ ബ്ലോക്കായി വോട്ട് വാങ്ങി. അല്ല സാർ, സാർ അങ്ങനെ വോട്ടിനെ ഹിന്ദു മുസ്ലിം കാണല്ലേ സാർ. 70% ഹൈന്ദവ സഹോദരങ്ങളുടെ പാലക്കാട് ഷാഫി ജയിക്കുന്ന മുസ്ലിം വോട്ടാന്ന് പറഞ്ഞ ആര് വിശ്വസിക്കാനാണ്? ശരി, ആര് വിശ്വസിക്കാനാണ്? താങ്കൾ പറഞ്ഞ ആര് വിശ്വസിക്കാനാണ്? ആര് വിശ്വസിക്കാനാണ്? കൽപ്പാത്തിയിൽ കൽപ്പാത്തിയിൽ പോകുന്നതിനെ, ആ സ്നേഹത്തെ, അവരുടെ സാമാജികനെ, കൽപ്പാത്തിക്കാർ ഇഷ്ടപ്പെടുന്നതിനെ ഇങ്ങനെ പച്ച വർഗീയ കണ്ണിൽ കാണല്ലേ സന്ദീപേ? പച്ച വർഗീയ കണ്ണിൽ കാണല്ലേ സന്ദീപേ? ഇത് കേരളമല്ലേ? ഒന്നുമല്ലേ ഇത് കേൾക്കുന്നവരില്ലേ? സാർ ഇത് കേരളമല്ലേ? സാർ ഇത് കേൾക്കുന്നവരില്ലേ? ഇങ്ങനെ പച്ചക്ക് വർഗീയ പറയാമോ? ഇതെങ്ങനെയാ വർഗീയതയാവുന്നത്? ഷാഫി ഒന്നാന്തരം വർഗീയവാദിയാണ്, അയാൾക്ക് വർഗീയത ഉപയോഗിക്കാൻ അറിയാം. കൃത്യമായി മുസ്ലിം വോട്ട് എങ്ങനെ ഏകോപിക്കണം എന്ന് കൃത്യമായി ധാരണയുള്ള ഒന്നാന്തരം കൊടിയ വർഗീയ വിഷമാണ് ഷാഫി പറമ്പിൽ. അല്ല രാജു, രാജു 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 എ റഹീമിന്റെയും സന്ദീപിന്റെയും വാക്കുകൾ ഒന്നാണ്, വിഷം എന്നുള്ള വാക്ക് ഒന്നിട്ടുണ്ട് രാജു. അല്ല ആനന്ദ് കൊച്ചുകൂടി അല്ല ആനന്ദ് കൊച്ചുകൂടി എ റഹീമും സന്ദീപ് വാര്യരും ഒരേ ശബ്ദം, കൊടിയ വശം. ആനന്ദ് കൊച്ചുകൂടി ശരി, ആനന്ദ് കൊച്ചുകൂടി എന്തുകൊണ്ടാണ് സ്വരത്തിന് സമാനത? മതഭീകരത ഉപയോഗിക്കുന്ന ആനന്ദ് കൊച്ചുകൂടി എന്തുകൊണ്ടാണ് സന്ദീപ് വാര്യരുടെയും CPM MP യുടെയും ശബ്ദം ഒരുപോലെ ആവുന്നത്? ശരി ആനന്ദ് കൊച്ചുകൂടി, ആനന്ദ് കൊച്ചുകൂടി എന്തുകൊണ്ടാണ് സന്ദീപിന്റെയും തള്ളിപ്പറയാത്തയാളാണ്? ശരി ആനന്ദ് കൊച്ചുകൂടി, ശരി പറയട്ടെ ആനന്ദ് കൊച്ചു പറയട്ടെ ശരി ആനന്ദ് കൊച്ചുകൂടി
എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സന്ദീപിന്റെയും എ റഹീമിന്റെയും വാക്കുകൾ വിഷം എന്ന വാക്ക് യാദൃശ്ചികമാണെങ്കിൽ കൂടി ഒരുപോലെ വരുന്നത്? റിസർച്ച് നടത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് യാദൃശ്ചികമായി ഒരുപോലെ വരുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ആനന്ദ്. എന്തുകൊണ്ടാണ് എ റഹീമിന്റെയും സന്ദീപിന്റെയും വായിൽ ഒരേപോലെ ഷാഫിയെ പറ്റി പറയുമ്പോൾ വിഷം എന്ന വാക്ക് വരുന്നത്? ആനന്ദ് സർ എന്തുകൊണ്ടാണ് സന്ദീപിന്റെയും എ റഹീമിന്റെയും വായിൽ ഒരേപോലെ വിഷം എന്ന് ഷാഫിയെ പറ്റി പറയുമ്പോൾ വരുന്നത്? എന്നെ അത്ഭുതപ്പെടുത്തുന്നു ആനന്ദ്. വെച്ചുകൂടി അത് ചോദ്യം താങ്കളോടല്ല, താങ്കൾ അതല്ലേ പറയൂ സന്ദീപ്. ആ കണ്ണടയൊന്ന് മാറ്റിവെക്ക്, മനുഷ്യനെ മതത്തിന്റെ പേരല്ലാതെ മനുഷ്യനായി കാണാൻ പഠിക്ക്, എന്നാലേ അത് മാറൂ. പോട്ടെ, ആനന്ദ് പറയൂ. താങ്കൾ ആ കണ്ണടയെ ഊരി വെക്ക്, കുറച്ചു നാളെങ്കിലും കണ്ണട ഊരി വെച്ച് മനുഷ്യനെ മനുഷ്യനായി കാണ സന്ദീപേ. ആനന്ദ് പറയട്ടെ. ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നേ ആർക്കാണ് വർഗീയ കണ്ണട ഉള്ളതെന്ന്. സാറേ, ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് സാറേ ആർക്കാണ് കണ്ണടയെന്ന്? സാറേ മനസ്സിലാവുന്നുണ്ട് സന്ദീപേ? ഇത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല ആരുടെ കണ്ണടയാണ് വർഗീയ കണ്ണടയെന്ന്. പോട്ടെ, വിട്ടേക്ക്. ആനന്ദോച്ചൂടി ഷാഫിയെ ന്യായീകരിക്കുന്നു അല്ലെന്ന് നിയമസഭയിൽ ഒരു സാമാജികനെ പറ്റി പറയാനാണ്. ആ സാമാജികന് വർഗീയവാദി എന്ന് വെറുതെ പറഞ്ഞേ പറ്റുമോ? ആ സാമാജികന് വർഗീയവാദിയാണെന്ന് വെറുതെ BJP CPM പറഞ്ഞാൽ ശരിയാവോ? അത് ആ പേര് വെച്ചിട്ട് വർഗീയവാദം എന്നാ അങ്ങ് ശരിയാവില്ലല്ലോ. അത് CPM ആണെങ്കിലും BJP ആണെങ്കിലും സന്ദീപേ അംഗീകരിച്ചാൽ പറ്റില്ല. കേരളം ഇത് അംഗീകരിച്ചാൽ പറ്റില്ല. ഇത് കേരളമാണ് സാർ. പേര് വെച്ച് ചാപ്പ കുത്തുണ്ട ഒരു CPM ഒരു BJP. ശരി, ശരി, ഓക്കെ. സമയം കഴിഞ്ഞു. വേണ്ട, ചാപ്പ കൈ വെച്ചാ മതി. ചാപ്പയുമായി ഇറങ്ങിയവർ കേരളത്തിൽ ചാപ്പ കയ്യിൽ വെച്ചാ മതി. കേരളം നിരാകരിക്കുന്ന ചാപ്പയാണ് BJP ആണെങ്കിലും CPM ആണെങ്കിലും. ശരി, എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പോകുന്നത് എല്ലാവർക്കും നന്ദി.